إِنَّ شَانِئَكَ هُوَ الْأَبْتَرُ صدق الله مولانا العلي العظيم سألنا إله العرش يرحمنا به ويغفر لنا ذنبا ويجمع به الشمل صلاة وتسليم وأزكى تحيتي على المصطفى صلوا عليه وسلموا الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا ഏറ്റവും ആദരണീയരായ ആഷിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദിൻ്റെ മുഹബ്ബീങ്ങളായ സാദാത്തീങ്ങൾ ആലിമീങ്ങൾ പ്രസ്ഥാന നേതാക്കൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരികൾ ഈ പ്രോഗ്രാം ഓൺലൈനിലൂടെ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന മുഹബ്ബീങ്ങളായ സഹോദരീ സഹോദരങ്ങളെ അല്ലാഹു തആല മഹാനവറുകളുടെ ബർക്കത്ത് കൊണ്ട് ആഫാത്ത് മുസീബത്തിൽ നിന്ന് നമ്മയും കുടുംബത്തെയും ബന്ധപ്പെട്ടവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. ആമീൻ. ബഹുമാനപ്പെട്ട റയീസുൽ ഉലമ ഷെയ്ഖുന ഉസ്താദ് അവർകൾ, അല്ലാഹുവേ നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഉസ്താദ് അവർകൾ ഉൾപ്പെടെ പല മഹാന്മാരും വളരെ നമ്മെ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഓർമ്മപ്പെടുത്തി തന്നു. ഈ മജ്ലിസിൽ നിന്ന് നമ്മെ അഭിമുഖീകരിക്കേണ്ട ഏറ്റവും വലിയ നേതൃത്വം സുൽത്താനുൽ ഉലമ ഷെയ്ഖുന എ പി ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ടവർ, യു എ ഇ ഗവൺമെന്റിന്റെ ഔദ്യോഗികമായ ഒരു ബഹുമതി ഗോൾഡൻ വിസ ലഭിച്ച ശേഷം, ഗോൾഡൻ വിസ യു എ ഇ ലഭിക്കണമെങ്കിൽ 200,000,000 ദിർഹം അവിടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ടാവണം. എന്നെങ്കിൽ മാത്രമേ ആ വിസ ലഭിക്കുകയുള്ളൂ. അതാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന അവർക്ക് ബഹുമതിയായി യു എ ഇ ഗവൺമെന്റ് നൽകിയത്. അത് ഏറ്റുവാങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് പിന്നീട് നേരെ മദീന മുനവ്വറയിലേക്ക് പോകാനാണ് തീരുമാനിച്ചത്. ഇപ്പോൾ ഉസ്താദ് മദീന മുനവ്വറയിലാണ്. അല്ലാഹുവേ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. തീർച്ചയായും ഷെയ്ഖുന അവർകൾ മദീന മുനവ്വറയിലെത്തിയാലും മക്കത്തുൽ മുക്കറമയിലെത്തിയാലും ലോകത്തെവിടെ എത്തുമ്പോഴും അവിടെ നിന്ന് ഇരു കരങ്ങൾ ഉയർത്തുമ്പോൾ നാമും നമ്മുടെ കുടുംബങ്ങളെല്ലാം അവിടുത്തെ ദുആയിൽ ഉണ്ടാകും എന്ന കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് അവരുടെയൊക്കെ ദീർഘായുസ്സിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യാം, നമുക്ക് വേണ്ടി അവരുടെ ദുആ ലഭിക്കും. ബഹുമാനപ്പെട്ടവരാണ് ഇന്ന് ഹുബ്ബുർ റസൂൽ പ്രഭാഷണം ഇവിടെ നടത്തേണ്ടത്. ഇൻഷാ അല്ലാഹ് അരമണിക്കൂറിനുള്ളിൽ ബഹുമാനപ്പെട്ട ബദർ സാദാത്ത് ഖലീൽ തങ്ങളുപ്പാപ്പ എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. തങ്ങളുപ്പാപ്പ എത്തുന്നത് വരെ ഒരു ചെറിയ സമയം, അല്പം ചില കാര്യങ്ങൾ മാത്രം നിങ്ങളോട് പറയുകയാണ്. അല്ലാഹു തആല ആഷിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദിന്റെ ഉറൂസ് മുബാറക്ക്, സാധാരണ കൊറോണയുടെ മുമ്പ് നമ്മൾ 10 ദിവസം ഒരുമിച്ച് ഒരു വലിയ ജനാവലിയുടെ സാന്നിധ്യത്തിൽ നടത്തുന്നതാണ്. ലക്ഷക്കണക്കായ ആളുകൾക്ക് ഭക്ഷണം നൽകുക എന്നതാണ് ഈ ഉറൂസ് മുബാറക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അള്ളാഹുവിന്റെ ഖുർആൻ മുഅ്മിനീങ്ങളുടെ അടയാളമായി ഏറ്റവും പ്രധാനമായി പറഞ്ഞിട്ടുണ്ട്, വയുത്ഇമൂന ത്വആം, അല്ലെങ്കിൽ ഇത്വആമു ത്വആം. ധാരാളം ആളുകൾക്ക് ഭക്ഷണം നൽകുക എന്നത് ഖുർആൻ മുഅ്മിനീങ്ങളുടെ പ്രത്യേക അടയാളമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഉറൂസ് മുബാറക്കിന്റെ ഏറ്റവും പ്രധാനം ധാരാളം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നതാണ്.
അൽഹംദുലില്ലാ. നമ്മുടെ സമസ്ത കേന്ദ്ര മുഷാവറ അംഗങ്ങളിൽ പ്രധാനിയായ ബഹുമാനപ്പെട്ട ഹസൻ ഉസ്താദാണ് വന്നത്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ലക്ഷക്കണക്കായ ആളുകൾക്ക് ഭക്ഷണം നൽകുക. ഇവിടെ സാധാരണ ഉറൂസിന്റെ സമയത്ത് നമ്മൾ വയറ് നിറച്ചും പിന്നെ കുറച്ചും ഭക്ഷണം കഴിക്കും, പിന്നെ നമ്മൾ എല്ലാവരും വീട്ടുകാർക്ക് ഭക്ഷണം കൊണ്ടുപോകും. അതിവിടെ എല്ലാ ദിവസവും വന്നാൽ എല്ലാ ദിവസവും കഴിക്കാം, എല്ലാ ദിവസവും കൊണ്ടുപോകും ചെയ്യാം. അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇവിടുത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ഒരു ഔഷധമാണ്, അതൊരു മരുന്നാണ്. അതൊരു മരുന്നാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മുഅ്മിനീങ്ങൾ എല്ലാവരും ആ ബറക്കത്തിന്റെ ഭക്ഷണം വാങ്ങുന്നത്. കഴിഞ്ഞ വർഷം കൊറോണ ശക്തിപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് അത് വിപുലപ്പെടുത്താൻ സാധിച്ചില്ല. ഈ വർഷവും ഇവിടെ മിനിഞ്ഞാന്ന് ഞങ്ങൾ പത്രസമ്മേളനം നടത്തുമ്പോൾ പത്രക്കാരുടെയൊക്കെ വീണ്ടും വീണ്ടും ചോദ്യം അതായി, ജനങ്ങളുടെ സാന്നിധ്യം എങ്ങനെയായിരിക്കും? അപ്പോ ഞങ്ങൾ ആരെയും ക്ഷണിച്ചു വരുത്തുന്നില്ല. ഇവിടെ ആരെങ്കിലും മുഹബ്ബീങ്ങൾ വന്നാൽ അവരെ തടയാൻ ഇവിടെ നിർവാഹവും ഇല്ല. അങ്ങനെയായിരിക്കും ഇവിടുത്തെ രീതി എന്ന് പത്രക്കാരോട് പറയേണ്ടി വന്നു. ഞങ്ങൾ ആരെയും ഈ ഉറൂസിന് വന്നോളൂ എന്ന് ക്ഷണിച്ചു വരുത്തുന്നില്ല. പക്ഷെ ഇവിടേക്ക് ആരെങ്കിലും ഒഴുകി എത്തുമ്പോൾ അവരെ വാതിൽക്കൽ തടഞ്ഞു നിർത്തുന്ന പതിവ് ഇവിടെയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പത്രക്കാരോട് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. ഈ കാണുന്ന ജനങ്ങൾ എത്രയാണ് എരിയും ഒക്കെ ധാരാളം മുഅ്മിനീങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വതആല ഖൈർ നൽകുമാറാവട്ടെ. അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റബീഉ നമ്മളിലേക്ക് സമാഗതമായി. കേരള മുസ്ലിം ജമാഅത്ത് കാലഘട്ടത്തിന്റെ ചുവരെഴുത്ത് വായിച്ചുകൊണ്ട് ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിക്കുമ്പോൾ ഏറ്റവും അനിവാര്യമായി പഠിക്കേണ്ട ഒരു പ്രമേയമാണ് നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹിഷ്ണുതയുടെ മാതൃക എന്ന ഏറ്റവും പ്രസക്തമായ ഒരു മുദ്രാവാക്യമാണ് മുസ്ലിം ജമാഅത്ത് അതിന്റെ എല്ലാ ഘടകങ്ങളിലും ചർച്ച ചെയ്യുന്നത്. കേരളത്തിലും മുസ്ലിം ജമാഅത്തിന്റെ പ്രവാസി ഘടകങ്ങളിലുമെല്ലാം അതിപ്പോൾ ചർച്ച ഇന്നലെ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നലെ മഗ്രിബ് നിസ്കാരാനന്തരം ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ സുലൈമാ ഉസ്താദ് ഉദ്ഘാടനം ചെയ്തതോടുകൂടെ നമ്മുടെ യൂണിറ്റുകളിലും സർക്കിളുകളിലും അതുപോലെ തന്നെ പള്ളി മദ്രസകളിലും ചെറുതും വലുതുമായ സ്ഥാപനങ്ങളിലുമെല്ലാം ആ പ്രമേയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചുള്ള പഠനം നടക്കുകയാണ്. മഹാന്മാരായ ആളുകൾ അഷ്റഫുൽ ഖൽഖിനെ വരിയിരുത്തിക്കൊണ്ട് പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ടത് അഫ്ളലു ഖൽഖില്ലാഹി തആല അലൽ ഇത്ലാഖി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട ഇമാം ഷൈറാനി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആത്മീയ ഗുരുക്കളിൽ പ്രമുഖരായ മഹാന്മാർ അവരുടെ അൽ യവാഖീത്ത് പോലത്തെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അഫ്ളലു ഖൽഖില്ലാഹി തആല അലൽ ഇത്ലാഖി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിരുപാധികം നാം വിലയിരുത്തുമ്പോൾ, നിരുപാധികം നാം പഠനം നടത്തുമ്പോൾ അള്ളാഹുവിന്റെ സൃഷ്ടി ചരാചരങ്ങളിൽ അതിശ്രേഷ്ഠരായത് അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇന്ത്യ കണ്ട വലിയ ആലിമീങ്ങളിൽ പ്രമുഖരായ ബഹുമാനപ്പെട്ട അഹമ്മദ് റിളാ ഖാൻ ബറൈവി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനവർകൾ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഫ്ളലുൽ ഖൽഖി മിനൽ അഫ്ളലുൽ ഖൽഖി ഫിൽ കുല്ലി മിനൽ കുല്ലി,
അഹമ്മദുല്ലാ ഖാൻ അദ്ദേഹത്തിന്റെ കിതാബിൽ രേഖപ്പെടുത്തിയത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഫ്ളലുൽ ഖൽഖി ഫിൽ കുല്ലി മിനൽ കുല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ സൃഷ്ടികളെക്കാളും അതിശ്രേഷ്ഠരാണ് എല്ലാറ്റിനേക്കാളും ശ്രേഷ്ഠരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും ഉത്തമരാണ് എന്ന് മാത്രമല്ല നബി തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാം ഉണ്ടോ അഫ്ളലു മിനൽ അഫ്ളലു ഫിൽ കുല്ലി മിനൽ കുല്ലി നബിതങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാം മറ്റെല്ലാറ്റിനേക്കാളും ശ്രേഷ്ഠമായതാണ് എന്നാണ് പണ്ഡിത ലോകത്തിന്റെ വിധി. നമുക്കത് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്ത്, ആ ഉമ്മത്തിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കുന്തും ഖൈറ ഉമ്മ, ഉമ്മത്തുകളെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഉമ്മത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്താണ്. അഫ്ളലുൽ കുല്ലി മിനൽ കുല്ലി, നബിതങ്ങൾ ശ്രേഷ്ഠമാണ് എന്ന് മാത്രമല്ല നബിതങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം മറ്റെല്ലാറ്റിനേക്കാളും ശ്രേഷ്ഠതയുള്ളതാണ്. നബിതങ്ങളുടെ ഉമ്മത്ത് മറ്റെല്ലാ ഉമ്മത്തികളെക്കാളും. ഇനി നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയിരിക്കുന്ന കിതാബ് വിശുദ്ധ ഖുർആൻ, തൗറാത്തും ഇഞ്ചീലും സബൂറും 100 ഏടുകളും അടങ്ങുന്ന അള്ളാഹുവിന്റെ കലാം, മറ്റു അമ്പിയാക്കൾക്കൊക്കെ അത് നൽകപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നബിതങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഗ്രന്ഥമായ അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ, അഫ്ളലു ഫിൽ കുല്ലി മിനൽ കുല്ലി, നബിതങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാം എല്ലാറ്റിലും ശ്രേഷ്ഠമാണ്. വിശുദ്ധ ഖുർആൻ നാം നോക്കിയാൽ ഖുർആൻ മറ്റെല്ലാ കിതാബുകളെക്കാളും അതിശ്രേഷ്ഠമായ കിതാബാണ്. ഈ ചർച്ച ചെയ്തുകൊണ്ട് മഹാന്മാർ വലിയ ഒരു പാഠം പഠിപ്പിക്കുന്നു. എന്താണ് പഠിപ്പിക്കുന്ന കാര്യം? നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ രണ്ട് കൈ മലർത്തി മുഗൾ ഭാഗത്തേക്കാണ് പിടിക്കുന്നത് അല്ലേ? നമ്മളൊക്കെ ദുആ ചെയ്യുമ്പോൾ കൈ മലർത്തി മുഗൾ ഭാഗത്തേക്കാണ് പിടിക്കുന്നത്. അപ്പൊ നമ്മുടെ ദുആഇന്റെ ഖിബില അത് മുഗൾ ഭാഗമാണ്. മലക്കുകളുടെ വാസസ്ഥലമായ ആകാശലോകമാണ് ദുആഇന്റെ ഖിബില. നമ്മളൊക്കെ മുഗൾ ഭാഗത്തേക്കാണ് കൈപോക്കുന്നത് ദുആക്ക് അല്ലേ? എന്നാൽ ആരാധനകളുടെ രാജാവാകുന്ന നിസ്കാരം, ആ നിസ്കാരത്തിൽ തന്നെ അതിശ്രേഷ്ഠമായത് അടിമ ഉടമയിലേക്ക് അടുക്കുന്നതിൽ ഏറ്റവും അടുക്കുന്ന സമയം അവൻ സുജൂദിൽ കടക്കുന്ന സമയത്താണ്. അപ്പൊ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ് സുജൂദ്. ആ സുജൂദിന്റെ ഖിബില ഏതാണ്? അത് നമ്മുടെ ഭൂമിയാണ്. ഭൂമിയിലാണ് നമ്മൾ സുജൂദ് ചെയ്യുന്നത്. അവിടെ ഉലമാഇനൊരു വലിയ ചർച്ച കാണാൻ പറ്റും. ഭൂമിയാണോ ഏറ്റവും ശ്രേഷ്ഠമായത്, അതല്ല ആകാശമാണോ ഏറ്റവും ശ്രേഷ്ഠമായത്? ദുആഇന്റെ ഖിബില മുഗൾ ഭാഗമാണ്, സുജൂദിന്റെ ഖിബില താഴ്ഭാഗമാണ്. അപ്പൊ നമ്മുടെ ഭൂമിയാണോ ഏറ്റവും ശ്രേഷ്ഠമായത്, അതല്ല വാനലോകമാണോ? ആ ചർച്ചയിൽ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്, അതിന്റെ ശ്രേഷ്ഠത വിലയിരുത്തുമ്പോൾ അതിന്റെ കൂടെ മറ്റൊന്ന് കൂടി ചേർത്ത് വെക്കേണ്ടതുണ്ട്. അതെന്താണ്? അള്ളാഹുവിന്റെ സൃഷ്ടി ചരാചരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് മലക്കുകളുടെ നേതാവായ സയ്യിദുന മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ആണോ? അതല്ല. മലക്കുകളുടെയും മനുഷ്യരുടെയും മറ്റു സൃഷ്ടി ചരാചരങ്ങളുടെ എല്ലാം നേതാവായ മുഹമ്മദുർ റസൂലുള്ളാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണോ അഫ്ളലുൽ ഖൽഖി അലൽ ഇത്ലാഖി ഇജ്മാഅൻ മുഹമ്മദുർ റസൂലുള്ളാ. മറ്റെല്ലാ സൃഷ്ടികളെക്കാളും ശ്രേഷ്ഠമായത് ആരാണ്? നബി മുഹമ്മദുർ റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജന്മം നൽകിയത് അത് ഭൂമിയിലാണ്. അതുകൊണ്ട് ഭൂമിയാണ് വാനലോകത്തേക്കാൾ ശ്രേഷ്ഠമായത്. മാത്രമല്ല, ലാ ഉഖസിമു ബിഹാദൽ ബലദ് വ അൻതഹില്ലും ബിഹാദൽ ബലദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജന്മം നൽകിയിരിക്കുന്ന ഭൂമിയെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ സത്യം ചെയ്തു. സത്യം ചെയ്യാൻ മാത്രം മക്കത്തുൽ മുക്കറമയുടെ പവിത്രത എന്താണ്? വന്തഹില്ലും ബിഹാദൽ ബലദ്, നബിയെ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഭൂമിയാണ് മക്കത്തുൽ മുക്കറമ. മാത്രമല്ല, ആ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശ്രമം എവിടെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാന വിശ്രമം അൽ മദീനത്തുൽ മുറവ്വറ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിക്കുന്ന ഹുജറ ശരീഫ്, ആ ഹുജറ ശരീഫ് ആണ് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം വിശ്രമിക്കുന്ന ആ മണ്ണാണ് ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണ്. അതുകൊണ്ട് തന്നെ ദുആഇന്റെ ഖിബലയായ വാനലോകത്തേക്കാൾ, മലായിക്കത്തിന്റെ വാസസ്ഥലമായ ആകാശ മണ്ഡലത്തേക്കാൾ അതിശ്രേഷ്ഠമായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിക്കുകയും ചെയ്യുന്ന ഭൂമിക്കാണ് ഏറ്റവും ശ്രേഷ്ഠത എന്ന് പണ്ഡിത ലോകം ചർച്ച ചെയ്യുകയാണ്. അങ്ങനെ ശ്രേഷ്ഠരിൽ ശ്രേഷ്ഠരായ അഷ്റഫുൽ മഖ്ലൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ആ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം പഠിക്കുമ്പോൾ ഇന്നത്തെ മുസ്ലിം ലോകം നാം വളരെ പെട്ടെന്ന് വികാരഭരിതരായി എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ ചെയ്തു തീർക്കാം എന്നല്ല വിചാരിക്കേണ്ടത്. വളരെ ബുദ്ധിപരമായി ദീർഘദൃഷ്ടിയോടെ കാര്യങ്ങൾ വിലയിരുത്തി പഠിച്ചു മുന്നോട്ട് പോകാം. ഇന്ത്യ രാജ്യത്തും ലോകത്തിന്റെ മറ്റു നാനാഭാഗങ്ങളിലും മുസ്ലിമീങ്ങൾക്കെതിരെ ധാരാളം അപശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അല്ലാഹുവിനെ തന്നെയും വിശുദ്ധ ഖുർആനിനെയും എല്ലാം അവമതിക്കുന്ന, ആക്ഷേപിക്കുന്ന ഇങ്ങനെയുള്ള ഒരു ലോകത്ത് നാം ജീവിക്കുമ്പോൾ മുസ്ലിം സമൂഹത്തിലെ പുതിയ തലമുറ ആലോചിക്കണം. നാം നല്ല പോലെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് നാം നല്ല പോലെ പഠിക്കുക. നമുക്ക് സംഭവിച്ചിരിക്കുന്ന തകരാർ എന്താണ്? നാം നമ്മെ സംബന്ധിച്ച് പഠിക്കുന്നില്ല. ഉണ്ടോ? നമുക്ക് ആവശ്യമില്ലാത്ത ചോദ്യങ്ങളുമായിട്ട് എത്ര ആളുകളാണ് പഠിക്കാൻ വരുന്നത്? ഇപ്പൊ കിസ് മത്സരം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലായിടത്തും കാണാം. ആ കിസ് മത്സരത്തിന്റെ ചില ചോദ്യങ്ങളൊക്കെ കിട്ടി അത് വെച്ച് ഇങ്ങനെ നടക്കും ആൾക്കാർ. ഇതിന്റെ എന്നാ മറുപടി എന്ന് ചോദിച്ചു അല്ലേ? പഠിക്കേണ്ട കാര്യങ്ങളെ പറ്റി ആർക്കും ചോദിക്കാൻ താല്പര്യമില്ല. നാളെ രാത്രി ഞാൻ ഇങ്ങനെ ഉറങ്ങുമ്പോ ഒരാൾ ഫോൺ ചെയ്തു, ഉസ്താദെ കുറ്റമ്പാർ ഉസ്താദല്ലേ, അതെ ഒരു സംശയം ഉണ്ടായിരുന്നു. ഏ എന്തേനു മോനെ? ഇബിലീസ് ആണാ പണ്ണ മോനെ സംശയം. നമ്മൾ ആലോചിച്ച് വെക്കുന്ന ഇബിലീസ് ആണാ പണ്ണാന്നാണ് പോനെ സംശയം. അപ്പൊ ഞാൻ പോനത് മറുകടി വനെ പറയാൻ വേണ്ടി ഒരുങ്ങണീന്റെ മുമ്പ് എന്നോട് വെച്ചു, പെണ്ണാണെങ്കിൽ ഏയ് പേരെന്തായിരിക്കും? അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു അന്റെ പേരെന്താ? അപ്പൊ എന്റെ പേര് ഇന്നതാണ്. മിക്കവാറും നജന്യ ആകാൻ സാധ്യതയാണ് അറിഞ്ഞ. അല്ലാതെ പിന്നെ എന്താ അവനോട് പറയേണ്ടത്? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇബിലീസ് ആണാ പെണ്ണാ എന്നുള്ള ഒരു ചോദ്യം ദുനിയാവുന്ന എവിടുന്നെങ്കിലും പോയിട്ട് പോക്കട്ടെ, കബറുന്നെങ്കിലും അങ്ങനെ ഒരു ചോദ്യം ഉണ്ടോ? ഉണ്ടോ? ആ ആയിരിക്കും ഒരു കാലഘട്ടത്തിലും ആവശ്യമില്ലാത്ത ചോദ്യക്കാർ എത്രയാണ്? ഓന്റെ ചോദ്യമാണ് അവസാനിപ്പിച്ച് കാണും നിർത്തിവിടുമ്പോ ബോറാണ് ചോദ്യം. ഓന്റെ ചോദ്യം എന്താ? അല്ല ഉസ്താദെ, പണ്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ മാർക്കറ്റിൽ വിറ്റു എന്ന് പറഞ്ഞല്ലോ, അത് എത്ര കഴിഞ്ഞു? സുബ്ഹാനല്ലാഹ്. ഓനക്ക് പതാറിയായിട്ടാണ് വലിയ വേജാ. ഞാൻ ഓനോട് മര്യാദക്ക് പറഞ്ഞു, സമനിൻ ബഹ്സിൻ, ചെറിയ വിലക്ക് വിറ്റു എന്നാണ് പറഞ്ഞത്, എന്നാലും എത്ര കിട്ടിയിട്ടുണ്ടാവും എന്ന് ചോദിച്ചു. അതിന് പിന്നെ ഞാൻ ഓനൊരു മറുപടി കൊടുത്തേക്കണം, നിങ്ങൾ ഒറ്റയ്ക്ക് വന്നാ ഞാൻ പറഞ്ഞതല്ലേ, അള്ളാഹു തആല ഖൈർ നൽകുമാറാവട്ടെ. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ ആളുകൾക്ക് ഏതാണ് ആവശ്യം? ദീനിൽ ആവശ്യമുള്ളതോ നിത്യജീവിതത്തിൽ ആവശ്യമുള്ളതോ അതല്ലെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞപ്പോൾ ഒരിക്കലും ജീവിതത്തിൽ ആവശ്യമില്ലാത്ത അത്തരം കാര്യത്തിന് എത്ര ആളുകളാണ് സമയം ചെലവഴിക്കുന്നത്? അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാ. നമ്മൾ മുത്തനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ പറ്റി പഠിക്കണ്ടേ? പഠിക്കുന്നില്ലല്ലോ നമ്മൾ. ഇപ്പോ നമ്മുടെ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി അടക്കമുള്ള ആളുകളുടെ നൂറ്റി ചുല്ലാനും സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേര് പട്ടികയിൽ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്ത വന്നു. ഞാൻ ഈ കൂടി ആളുകളോടൊന്ന് ചോദിക്കട്ടെ, വാര്യംകുന്നത്തിന്റെ ചരിത്രം വായിച്ചിരിക്കുന്ന എത്ര പേര് ഈ കൂട്ടത്തിലുണ്ട്? വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ കുറിച്ച് അറിയുന്ന എത്ര മുസ്ലിമീങ്ങൾ ഇവിടെ ഉണ്ട്? നമുക്കാർക്കും ആവശ്യമില്ലാത്ത കുഞ്ഞഹമ്മദ് ഹാജിയെ മോദി സർക്കാർ മായ്ച്ചു കളയുന്നുണ്ടെങ്കിൽ കളഞ്ഞോട്ടെ, നമുക്കെന്താ നഷ്ടം? തിരൂരങ്ങാടിയിൽ നടന്ന സ്വാതന്ത്ര്യ സമരത്തെ പറ്റി ആര് ചരിത്രം പഠിക്കുന്നത്? ആരാണ് അലി മുസ്ലിയാരെ കുറിച്ച് പഠിച്ചത്? ആരാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു ഗ്രാമത്തിൽ നിന്ന് അവിടെ പുരുഷന്മാരെ മുഴുവനും പിടിച്ചുകൊണ്ടുപോയി, ഒരൊറ്റ പുരുഷന്മാരും ആ രാജ്യത്തില്ല, ആ പ്രദേശം ഒട്ടാകെ
സ്ത്രീകൾ മാത്രം. ആ സ്ത്രീകളെ എല്ലാ നിലക്കും അവർ ഉൽമു ചെയ്തുകൊണ്ടിരിക്കുന്ന മധ്യേ ഒരു പുരുഷൻ അവിടെ ഉണ്ടായി. അദ്ദേഹത്തെ നിഷ്ഠൂരം നിർത്തിയിട്ട് വെടിവെച്ചു. ആ വെടിവെച്ചിരിക്കുന്ന മനുഷ്യൻ അവിടെ അവിടെ അവിടത്തെ റോട്ടിൽ മരിച്ചു വീണിട്ട് ഒരു പുരുഷൻ ആ മയ്യത്തെടുക്കാൻ അവിടെ ഉണ്ടാകാതെ 3 ദിവസം ആ മയ്യത്ത് കടന്നോടുത്ത് കടന്നു. ഒരാളും ആ മയ്യത്തിനെ പരിപാലിക്കാനും ശുശ്രൂഷിക്കാനുമില്ല. അവസാനം ആ മരണപ്പെട്ട മനുഷ്യന്റെ ഭാര്യ 3 ദിവസം കഴിഞ്ഞപ്പോൾ ആ മയ്യത്ത് എടുത്ത് ആ മയ്യത്തിനെ മാറ്റിക്കടത്തി. ആ ഭാര്യ മയ്യത്തിനെ കുളിപ്പിച്ചു, അവരെ കഫം ചെയ്തു, അവർക്ക് വേണ്ടി സ്വന്തം കൈകൊണ്ട് കവറ് കുഴിച്ചു. അങ്ങനെ തന്റെ ഭർത്താവാകുന്ന പുരുഷന്റെ ജനാസ കുളിപ്പിക്കുകയും ആ മയ്യത്ത് സ്വന്തം കൈകൊണ്ട് കവറ് കുഴിച്ചിട്ട് ആ മയ്യത്തിനെ മറവ് ചെയ്യുകയും ചെയ്തിരിക്കുന്ന പെണ്ണിന്റെ ചരിത്രം വായിച്ച എത്ര മുസ്ലിമീങ്ങൾ ഈ കൂട്ടത്തിലുണ്ട്? നമുക്കാർക്കും ആവശ്യമില്ലാത്ത ഈ ചരിത്രം മോഡി സർക്കാർ മായ്ച്ചു കളഞ്ഞാൽ എന്താണ് ഇത്ര വേദനിക്കാനുള്ളത്? നമ്മളാരെങ്കിലും നമ്മെ സംബന്ധിച്ച് പഠിക്കുന്നുണ്ടോ? നമ്മളാരെങ്കിലും നമ്മളെ ചരിത്രം വായിക്കുന്നുണ്ടോ? ബഹുമാനപ്പെട്ട മമ്പറം തങ്ങളുപ്പാപ്പ ജീവിച്ചിരിക്കുന്ന ഈ രാജ്യം, തങ്ങളുപ്പാപ്പ ജീവിച്ചിരിക്കുന്ന ഈ രാജ്യം, നമ്മൾ തങ്ങളുപ്പാപ്പാന്റെ ഹദറത്തിൽ എത്തുന്നു, ദുആ ചെയ്യുന്നു, നമ്മളെ സങ്കടങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ പറയുന്നു, അൽഹംദുലില്ലാ, നമ്മളെ ഈമാന്റെ സലാമത്തിന് വേണ്ടി പറഞ്ഞു അൽഹംദുലില്ലാ, ഓക്കെ, അതെല്ലാം റെഡിയാണ്. ആ തങ്ങളുപ്പാപ്പയുടെ ചരിത്രം പഠിക്കാൻ ഇവിടെ എത്ര പേരുണ്ട്? തങ്ങളുപ്പാപ്പ ഇരുന്ന ഇടം ഏതൊക്കെയാണ്? തങ്ങളുപ്പാപ്പ താമസിച്ചത് എവിടെയൊക്കെയാണ്? തങ്ങളുപ്പാപ്പ ജുമാക്ക് ചേർന്നത് എവിടെയൊക്കെയാണ്? തങ്ങളുപ്പാപ്പ ദുആ ചെയ്ത് എവിടെയെല്ലാമാണ്? തങ്ങളുപ്പാപ്പയുടെ ഖാദിമീങ്ങളായി ജീവിച്ചിരുന്ന കുടുംബങ്ങൾ ആരൊക്കെയാണ്? അവരുടെ മക്കളെ പരമ്പര ആരൊക്കെയാണ്? ഇങ്ങനെ ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചരിത്ര പഠനം നമ്മുടെ കൂട്ടത്തിൽ എത്ര പേര് നടത്തിയിട്ടുണ്ട്? പോകട്ടെ ഒരു ചെറിയ ചരിത്ര വായന, തങ്ങളുപ്പാപ്പയെ പറ്റിയിട്ട് ഒരു മൊത്തം അറിയാൻ. തങ്ങളുപ്പാപ്പ മമ്പുറത്ത് വന്നു, തങ്ങളുപ്പാപ്പ കൊടിഞ്ഞീരി വന്നു, ഇവിടെ ഇവിടെ എന്താണ് വെന്നിയൂപ്പറമ്പൽ, ഇവിടെ വെന്നിയൂപ്പറമ്പ അല്ലേ? വെന്നിയൂപ്പറമ്പ. അതിന്റെ ചരിത്രത്തിൽ ബഹുമാനപ്പെട്ട കുഞ്ഞുമോൻ പൈസ എഴുതി വെച്ചിട്ടുണ്ട്, റഹ്മത്തുള്ളാഹി അലൈഹി. കുഞ്ഞുമോൻ പൈസ വല്ലാത്തൊരു മഹാനായിരുന്നു, അള്ളാഹു എന്നീ ദറജ ഏറ്റി കൊടുക്കണേ അള്ളാഹ്. കുഞ്ഞുമോൻ പൈസ പ്രദേശത്തെ പറ്റി ചരിത്രം എഴുതിയപ്പോൾ അദ്ദേഹം അത് എഴുതിയിട്ടുണ്ട്. അത് ആ രാജ്യത്തിന്റെ ആദ്യത്തെ പേര് വന്ന നാട് എന്നാണ്, അതായത് മമ്പറം തങ്ങളുപ്പാപ്പ വന്ന രാജ്യം. അങ്ങനെ ഇതിന്റെ ചുറ്റുഭാഗത്ത് മമ്പറം തങ്ങളുപ്പാപ്പയുടെ കാലടിപ്പാടുകളെ കൊണ്ട് അനുഗ്രഹീതമായ എത്ര എത്ര ഭൂമിയുണ്ട്, എത്ര എത്ര ചരിത്ര സ്ഥലങ്ങളുണ്ട്. ആരാണിത് വായിക്കുന്നത്? ആരാണ് പഠിക്കുന്നത്? നമുക്കാർക്കും നേരമില്ലെങ്കിൽ ആ ചരിത്രം മോടി മായ്ച്ചു കളഞ്ഞാൽ, അല്ലെങ്കിൽ ആരെങ്കിലും മായ്ച്ചു കളഞ്ഞാൽ എന്താണ് ഇത്ര വേദനിക്കാനുള്ളത്? നാം നമ്മെ സംബന്ധിച്ച് അറിയുന്നുണ്ടോ? നാം നമ്മെ സംബന്ധിച്ച് പഠിക്കുന്നുണ്ടോ? നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പഠിച്ചിട്ടുള്ള റിപ്പോർട്ട്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോക മാർക്കറ്റിൽ എല്ലാ ദിവസവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് 10 പുസ്തകങ്ങൾ ഇവിടെ പുസ്തകശാലകളിലേക്ക്, ലൈബ്രറികളിലേക്ക് നബി തങ്ങളുടെ പേരിലുള്ളത് ദിവസം ഇറങ്ങുന്നുണ്ട്. ഇംഗ്ലീഷിൽ, അറബിയിൽ, ഫ്രഞ്ചിൽ, എല്ലാ ഭാഷകളിലുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചുള്ള പഠനം നടത്തിയിരിക്കുന്ന ആളുകൾ റിപ്പോർട്ട് എന്താണ്? ഓരോ ദിവസവും നബി തങ്ങളെ പറ്റി വേൾഡിൽ പഠനം നടത്തിയിട്ട് 10 പുസ്തകങ്ങൾ മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്. എത്ര പുസ്തകങ്ങൾ നമ്മളൊക്കെ വായിക്കാറുണ്ട്? നബി തങ്ങളെ സംബന്ധിച്ച് മലയാളത്തിൽ എഴുതിയിരിക്കുന്ന എത്ര പുസ്തകം നമുക്ക് വായിക്കാൻ അവസരം കിട്ടി? എന്താണ് നബി തങ്ങളെ പറ്റി നമ്മൾ പഠിച്ചത്? നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പോലും പഠിക്കാൻ നമുക്ക് തയ്യാറില്ലെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓർത്തു നോക്കണ്ടേ, നമ്മൾ അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ഓറിയന്റലിസ്റ്റുകൾ പഠിക്കുന്നു, വിമർശകർ പഠിക്കുന്നു, നിരൂപകർ പഠിക്കുന്നു, വിശ്വാസികൾ പഠിക്കുന്നു, എതിരാളികൾ പഠിക്കുന്നു. അനുകൂലികളും വിശ്വാസികളും പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നബി തങ്ങളെ സംബന്ധിച്ച് വിമർശകരാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട പുതിയ തലമുറക്ക്, എന്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളോട്,
പ്രിയപ്പെട്ട പുതിയ തലമുറയിലെ ആളുകളോട്, മുതിർന്ന തലമുറയോടെ ഓർമ്മപ്പെടുത്തുന്നത്, നിയമത്തിന്റെ മാർഗങ്ങളിൽ നിന്നുകൊണ്ട് ശേഖരിക്കാൻ സാധിക്കുന്ന എല്ലാ വിവരങ്ങളും രേഖകളും ശേഖരിച്ച് പുതിയ തലമുറ ഇസ്ലാമിന്റെ പാരമ്പര്യം, ഇന്ത്യ രാജ്യത്തെ ഇസ്ലാമിന്റെ പാരമ്പര്യം, ഇന്ത്യ രാജ്യത്തെ ഇസ്ലാമിക ചരിത്രം, ഇന്ത്യയിൽ മറവെട്ട് കിടക്കുന്ന ഒട്ടേറെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചരിത്രം, ഇന്ത്യയിൽ ജീവിച്ച ഒട്ടേറെ ഔലിയാക്കളുടെ ചരിത്രം, ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ധാരാളം വരുന്ന ഔലിയാക്കളുടെ ചരിത്രം, ടിപ്പു സുൽത്താനെ സംബന്ധിച്ചൊക്കെ എത്ര വികലമായ ചിത്രമാണ് നമുക്ക് കിട്ടുന്നത്. ഔലിയാക്കളുടെ രോഗത്തിൽ ടിപ്പു സുൽത്താൻ റളിയല്ലാ എന്ന് പറഞ്ഞുകൊണ്ടല്ലാതെ പേരുച്ചരിക്കയില്ല. അങ്ങനത്തെ ടിപ്പു സുൽത്താൻ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ അടുത്തുള്ള ചരിത്രം ഏതാണ്? നാം നമ്മെ സംബന്ധിച്ച് പഠിക്കുന്നില്ല, നാം നമ്മുടെ അസ്തിത്വത്തെ പറ്റി അറിയുന്നില്ല. നാം ഇവിടെ വാളും കുന്തവും പരിചയമൊക്കെ എടുത്തിട്ട് ആരോടെങ്കിലുമൊക്കെ എതിർപ്പിന് വേണ്ടി തയ്യാറാവുകയല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് നാം നമ്മുടെ ചരിത്രം പഠിക്കുക, നമ്മുടെ രേഖകൾ ശേഖരിക്കുക, പഠിച്ചിരിക്കുന്ന ആളുകളെല്ലാം അതിന്റെ ഗ്രന്ഥങ്ങൾ തയ്യാറാക്കുക, അടുത്ത തലമുറക്കെ പകർത്തി കൊടുക്കുക. ആരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്ന ദീന് അതെന്താണ്? അത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഒരു പാലാ ബിഷപ്പോ അതല്ലെങ്കിൽ അതുപോലത്തെ ഒരു ബിഷപ്പോ ഒന്നും തുമ്പിയാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ നൂറുകൂട്ടം കേട്ടുപോയതാണ്. പക്ഷെ അതിനെ ആ രൂപത്തിൽ മാത്രം കണ്ടാൽ പോരാ, ആസൂത്രിതമായ രീതിയിൽ ഇന്ത്യ രാജ്യത്തിന്റെ മതസൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ആസൂത്രിതമായ നീക്കങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തിയെ നാം മറുപടിയാക്കി കാണിക്കണം. നമ്മുടെ പ്രവൃത്തിയെ നാം മറുപടിയാക്കണം. നമുക്ക് പ്രവൃത്തി മറുപടിയാക്കാൻ സാധിക്കുന്നത് എന്താണ്? അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. നബി തങ്ങൾ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ആയുധം എന്താണ്? ഒരു മുസൽമാന് ശത്രുവിനെ കീഴ്പ്പെടുത്താൻ, ഒരു മുസൽമാന് താനുമായി അകന്നു നിൽക്കുന്നവനെ അടുപ്പിക്കാൻ, ഒരു മുസൽമാന് താനുമായി പിണങ്ങി നിൽക്കുന്നവരെ ഇണക്കത്തിലാക്കാൻ, ഒരു മുസൽമാന് താനുമായി അകന്നു നിൽക്കുന്നവരെ അടുപ്പിക്കാൻ എന്താണ് അള്ളാഹുവിന്റെ റസൂൽ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ആയുധം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന ആയുധം എന്താണ്? ഹബീബുനാ റസൂലുള്ളാഹി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആദ്യം എന്തു ചെയ്യണം? നാം തമ്മിലുള്ള മാനസികമായ പൊരുത്തം, ഒരു മുസൽമാന് മറ്റൊരു മുസൽമാനുമായുള്ള ബന്ധം എന്തല്ല, താൽക്കാലികമായ ഒരു കാര്യലാഭത്തിന് വേണ്ടി, താൽക്കാലികമായ എന്തെങ്കിലും ഒരു പ്രത്യേക സ്വാധീനം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി, തന്റെ താൽക്കാലികം ഒരു കച്ചവടത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു പ്രേമത്തിന് വേണ്ടി, അല്ലെങ്കിൽ പ്രണയത്തിന് വേണ്ടി, അല്ലെങ്കിൽ പണം കൊതിച്ച്, അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ ഉണ്ടാകും. അതല്ലല്ലോ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിരിക്കുന്ന ബന്ധം. ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി. ആ ഹദീസ് ഇങ്ങനെയാണ് വായിച്ചു തീരുമ്പോൾ, ആ ഹദീസിൽ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് വായിച്ചു തീരുമ്പോൾ, ഇസ്ലാം ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള ബന്ധമാണ്. ആ ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആജീവനാന്തം നിലനിൽക്കുന്ന ഒരു ബന്ധമാണ് ഇസ്ലാമിന്റെ. പക്ഷെ നമ്മൾ പഠിക്കണ്ടേ? ആവശ്യമില്ലാത്തത് വായിക്കാനും പഠിക്കാനും. ഇന്നിപ്പോ നമ്മുടെ ഈ മൊബൈലിൽ ഇങ്ങനെ നോക്കിയിട്ട്, മൊബൈൽ എല്ലാവരുടെ കയ്യിലും ഉണ്ട്, വേണം താൻ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ പ്രത്യേകിച്ച് കൊറോണ ഒക്കെ വന്നു, ആ കൊറോണയിലൊക്കെ എല്ലാവരും കുട്ടികൾക്കൊക്കെ മൊബൈൽ കൊടുക്കുന്നത് വിലക്കിയിരുന്നവരൊക്കെ എന്താക്കി, പിന്നെ വാങ്ങിക്കൊടുക്കാൻ തുടങ്ങി. അങ്ങനെയാണല്ലോ എല്ലാ സാധനങ്ങളും. കുട്ടികളൊക്കെ മൊബൈലിൽ ഇങ്ങനെ ക്ലാസ് പഠിക്കാൻ, ചെറിയ മക്കളൊക്കെ പ്രീ കെ ജിയിലെ കുട്ടികളൊക്കെ ഏതിൽ കേട്ടുകൊണ്ടിരിക്കാണ്? ഓൺലൈനിൽ കേട്ടുകൊണ്ടിരിക്കുക. നമ്മളെ വീട്ടിലുണ്ട് ചെറിയ രണ്ട് കുട്ടികൾ. കുട്ടികൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണിടയിൽ ആള് മാറിയിട്ടുണ്ടാവും. കുറച്ചേരം ഓൺ കേട്ടിങ്ങാണ്ട് പിന്നെ മറ്റുള്ളവരുടെ ഞെജ്ജി കേട്ടോ മനസ്സിലായോ? എന്നാളെ ഒരു മുദരിസ് അങ്ങനെ ഉസ്താദ് ഇങ്ങനെ ദർശനത്തിന്റെ അടുക്ക കുട്ടികളോട് ചോദിച്ചു, വായിച്ചടാ. അപ്പൊ വേറൊരാളോട് ഇന്നോട് വായിച്ചാൽ മനസ്സാരാന്ന് ചോദിച്ചു. അപ്പൊ ഫോണ് വാപ്പാന്റെ അടുത്താണ്. അപ്പോ കുറച്ചേരം കേട്ടുകാണ് ഇങ്ങനെ വാപ്പാന്റെ അടുത്ത് കൊടുത്തതാ. ഇത് ദുരുപയോഗം ചെയ്യുന്നവരും അത് അലസമായി ഉപയോഗിക്കുന്നവരും അതിന്റെ ഒക്കെ ചരിത്രം. അതേസമയത്ത് ഈ സാധനം നമുക്ക് എത്രവും ഉപകാരപ്പെട്ടതാണ് ഇന്നത്തെ കാലത്ത്. ഈ അത്യാധുനിക ലോകത്ത് ഇങ്ങനെ ഒരു ഓൺലൈൻ സംവിധാനവും ഈ ഇന്റർനെറ്റ് സംവിധാനവും കൂടി ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി? ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഭൂമി ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ എന്ന കാര്യം തന്നെ ഗുണ്ടൂർക്കാരുണ്ടോ എന്ന് നിലമ്പൂരും അറിയില്ല, നിലമ്പൂർ അവിടെ ഉണ്ടോ എന്നുള്ളത് ഗുണ്ടൂരും അറിയില്ല. അത്രയും നമുക്ക് അകൽച്ച വരുമായിരുന്നു.
ഈ ആധുനിക ഉപകരണങ്ങളൊക്കെ പക്ഷേ അത് അതിന്റെ നേർവഴിക്ക് ഉപയോഗിക്കണ്ടേ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നാം അതിനെ നല്ല പോലെ ഉപയോഗപ്പെടുത്തിയാൽ, ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് വഫാത്താകുന്നതിന്റെ സുമാറി 2 മാസം മുമ്പ് ഞാൻ മഹാനവറുകളെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, കൂറ്റമ്പാറെ നിങ്ങളൊക്കെ പ്രായത്തിൽ ഞങ്ങളൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഇത്ര കഷ്ടപ്പാടായിരുന്നു, റോഡില്ല, പാലമില്ല, വാഹനങ്ങളില്ല, അതുപോലെ തന്നെ പണമില്ല, യാത്രാ സൗകര്യമില്ല, ടെലിഫോൺ സൗകര്യമില്ല, മൊബൈൽ കണ്ടെത്തിയിട്ടില്ല. അങ്ങനത്തെ ഒരു കാലത്ത് യാ റബ്ബ് യാ റബ്ബ്, ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് കാസർഗോഡ് നിന്ന് ദർസ് വ്യാഴാഴ്ച ഉച്ച വരെ ദർസ് നടത്തിയിട്ട് അവിടുന്ന് ബഹുമാനപ്പെട്ടവർ ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ പോകും. അവിടെ പുതിയാപ്പിളാരെ നാടാണല്ലോ. അപ്പൊ പുതിയാപ്പിള എന്താവണം, നിങ്ങളെ വീട്ടിലൊന്ന് പോയി അങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് ഏൽപ്പിച്ച് ബഹുമാനപ്പെട്ടവർ രാത്രി അവിടുന്ന് വണ്ടി കയറും. എങ്ങോട്ടാ വണ്ടി കയറുന്നത്? നമ്മുടെ ഈ പരപ്പനങ്ങാടിയിലേക്ക്. അവിടുന്ന് രാത്രി കയറുന്ന വണ്ടി പരപ്പനങ്ങാടിക്ക് പുറപ്പെടാണ്. ഏതാ വണ്ടി? നമ്മളെ അച്ചും നെല്ലി പോണ വണ്ടിയല്ല. ഞാനൊക്കെ സ്കൂൾ പഠിക്കണമെന്ന് ഒരു വണ്ടിന്റെ പാടുണ്ടായിരുന്നു, കൂ 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 തീവണ്ടി, കൂക്കിപ്പായും തീവണ്ടി, കൽക്കരി തിന്നും തീവണ്ടി എന്ന് പറഞ്ഞ പിന്നെ ആ തീവണ്ടിയാണ്. ആ തീവണ്ടി ഇവിടെ പരപ്പനങ്ങാടി എത്തുമ്പോ എന്താവുന്ന നിങ്ങള്, സുബഹിയാകും. സുബഹിക്ക് അവിടെ ഇറങ്ങിയിട്ട് ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് നടക്കാണ് വാളക്കുളത്തേക്ക്. പരപ്പനങ്ങാടിന്ന് വാളക്കുളത്തേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? ഇന്നത്തെ കിലോമീറ്റർ കൂട്ടാ 24 കിലോമീറ്റർ ഉണ്ട്. ആ 24 കിലോമീറ്റർ എം എ ഉസ്താദ് നടന്നു. വാളക്കുളം അബ്ദുൽ ബാരി മൊയ്ലിയപ്പാപ്പാന്റെ വീടിനോട് ചേർന്ന 2 മുറി, അതിലൊന്നാണ് സമസ്തയുടെ ഓഫീസ് അന്ന്. ആ ഓഫീസിൽ വരുമ്പോ കിത്ത കത്തുകളൊക്കെ ഇങ്ങനെ കെട്ടായിട്ട് നിൽക്കണ്ടോ? അതൊക്കെ എം എ ഉസ്താദ് വന്ന് വേർതിരിച്ച് മറുപടി എഴുതേണ്ടത്, മറ്റ് കത്തുകൾ വന്നത് ഇതൊക്കെ വേർതിരിച്ച് വന്നിട്ട് ഒക്കെ വെച്ച് റെഡിയാക്കും. അബ്ദുൽ ബാരി മൊയ്ലിയപ്പാപ്പ ജുമാ കഴിഞ്ഞ് ആ റൂമിൽ വന്നിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ ഈ കത്തുകളൊക്കെ വായിച്ചു കൊടുക്കും. അതിന് മറുപടികളൊക്കെ തയ്യാറാക്കി അതൊക്കെ ക്ലിയർ ആക്കിയിട്ട് വൈകുന്നേരം മുപ്പര് തിരിച്ച് ആ പണിയൊക്കെ പൂർത്തിയാക്കി തിരിച്ച് പരപ്പനങ്ങാടിക്കാണ് നടക്കും. എന്നിട്ട് രാത്രി ഇന്നലെ പോയ ട്രെയിൻ ഉണ്ടല്ലോ, അത് തിരിച്ചു വരുമ്പോൾ അതിന് കയറി ശനിയാഴ്ച രാവിലെ കാസർകോട്ടേക്ക് തിരിച്ചെത്തും. ഇത്ര കഷ്ടപ്പെട്ടുകൊണ്ടാണ് അന്ന് നമ്മുടെ മഹാരഥന്മാർ സംഘടനാ പ്രവർത്തനം നടത്തിയതെങ്കിൽ, ദഅവാ പ്രവർത്തനം നടത്തിയതെങ്കിൽ. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കെവിടെയാണ് കഷ്ടപ്പാടുള്ളത്? നമുക്കെവിടെയാണ് ബുദ്ധിമുട്ടുള്ളത്? എന്നാൽ ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് പറഞ്ഞുകൊണ്ട് ചോദിച്ചു, ഈ ഐ ടി യുഗത്തിൽ നമ്മുടെ പ്രവർത്തകർക്ക് ദീനി ദഅവത്തിന് വേണ്ടി ഇതൊക്കെ ഉപയോഗപ്പെടുത്താൻ നിങ്ങളൊക്കെ പ്രവർത്തകരെ പഠിപ്പിക്കുന്നില്ലേ എന്ന് എം എ ഉസ്താദ് ചോദിച്ചത് നമ്മുടെ നെഞ്ചിൽ തറക്കുന്ന ചോദ്യമാണ്. അപ്പൊ ഞാൻ എന്റെ പുതിയ തലമുറയിലെ മുത്തല്ലിമീങ്ങൾ മറ്റ് വിദ്യാർത്ഥികളോടൊക്കെ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ പഠിക്കണം നല്ല പോലെ. എല്ലാ ഉപകരണങ്ങളും നമ്മുടെ കയ്യിലുണ്ട്, റിസർച്ച് ചെയ്യാൻ ആവശ്യമായിരിക്കുന്ന എല്ലാം ഉണ്ട്. നാം പഠിച്ചാൽ അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിനെ ഏൽപ്പിച്ചിരിക്കുന്ന ആദ്യ പ്രധാനപ്പെട്ട ഡിഫൻസ്, ആദ്യ പ്രധാനപ്പെട്ട ഒരു ആയുധം എന്താണ്? അത്തബസ്സുമു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് നല്ലോണം ഒന്ന് പുഞ്ചിരിക്കുക, നല്ല ഒരു പുഞ്ചിരി. നിങ്ങൾ ഓർത്തു നോക്ക്, ഞാനും നിങ്ങളും ഒരു വിഷയത്തിൽ പറഞ്ഞു, തർക്കിച്ചു, തെറ്റി, അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെട്ട് സംസാരിച്ചു, നിങ്ങൾ നിങ്ങളെ വൈക്കും, ഞാൻ എന്റെ വൈക്കും. പണ്ട് ഞങ്ങൾ നന്ദി പഠിക്കുന്ന സമയത്ത് ഒരു മൂല്യ അയാൾ പറഞ്ഞു, ഞമ്മക്ക് ഇനി എല്ലാ ദിവസവും അറബി പറഞ്ഞു പഠിക്കാം, നന്നെ തുടങ്ങുക. അങ്ങനെ കുറച്ചേരൊക്കെ പറഞ്ഞ് അങ്ങനെ പോണ സമയത്ത് മൂപ്പര് പറഞ്ഞു, എന്നാ പിന്നെ നിങ്ങൾ ഇതഹബ് ഞാൻ ദഹബ. അങ്ങനെയാണ് പിന്നെ അത് നിർത്തിയത്. അപ്പോ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അങ്ങനെ നിങ്ങൾ ഇത് അപ്പൊ ഞാൻ റഹബിയായിട്ടാണ് പോയാൽ എന്തായി? ഓൻ ദേഷ്യപ്പെട്ട് ഓൻ പോയി, ദേഷ്യപ്പെട്ട് മറ്റോ ഇങ്ങോട്ടും പോയി. നാളെ രാവിലെ നമ്മൾ രണ്ടുപേരും ജോലി സ്ഥലത്ത് കണ്ടുമുട്ടുമ്പോൾ മനസ്സിലുള്ളത് എന്താണ്? ഇന്നലത്തെ വെറുപ്പാണ്. ആ വെറുപ്പോടുകൂടെ വരുന്ന സഹോദരന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു പ്രകാശിക്കുന്ന മുഖത്തോടുകൂടെ, തലാഖത്തുൽ വജി, മുഖപ്രസന്നതയോടുകൂടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് അസ്സലാമു അലൈക്കും അതങ്ങോട്ട് പറയുമ്പോൾ തീരാത്ത കേസുണ്ടോ? നിങ്ങൾ ഓർത്തു നോക്ക്, ഭാര്യയും ഭർത്താവും തമ്മിൽ സൗന്ദര്യ പണക്കമാണ്. അവർ രണ്ടുപേരും സൗന്ദര്യ പണക്കത്തിനിടയിൽ ഒരാൾ മറ്റയാളോട് അല്ല അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ കേസ് തീർന്നോ തീർന്നില്ലേ? സുബ്ഹാനല്ലാഹ്. ഓർത്തു നോക്കൂ, അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി നമുക്കൊരു ഡിഫൻസായി, നമുക്കൊരു കാവലായി, നമുക്കൊക്കെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ആയുധം എന്ന് പറയാം പുഞ്ചിരിയെ. അള്ളാഹുവിന്റെ റസൂലിന്റെ തലാഖത്തുൽ വജീ മുഖപ്രസന്നത, തബസ്സും ഒരു പുഞ്ചിരി,
അതാണ് ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ ഇദാ ലഖീതഹു ഫസല്ലിം അലൈ. ഒരു മുസൽമാൻ മറ്റൊരു മുസൽമാനോട് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് സ്നേഹത്തിന്റെ പാലം പണിയണം, സൗഹാർദ്ദത്തിന്റെ പാലം പണിയണം. അല്ലാ അല്ലാ, അതാണ് അസ്സലാമു അലൈക്കും എന്നത്. ആ അസ്സലാമു അലൈക്കും കൊണ്ട് തുടങ്ങിയിരിക്കുന്ന ബന്ധം എത്ര കാലം നീളും, എത്ര കാലം നീണ്ടു നിൽക്കും? ഇനി അതിന്റെ ബാക്കി ഹദീസുകളെ ഓരോ ഭാഗവും നമുക്ക് നോക്കിയാൽ കാണുമത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മെ പഠിപ്പിച്ച ആശയങ്ങൾ നോക്കിയാൽ നമ്മൾ കണ്ടുമുട്ടി. ആ കണ്ടുമുട്ടുമ്പോൾ എന്ത് വേണം? സലാം ഇങ്ങനെ അടിക്കടി പുതുക്കിക്കൊണ്ടിരിക്കണം അല്ലെ. ഒരു ദിവസം എത്ര പ്രാവശ്യം നമ്മൾ കൺമറഞ്ഞിട്ട് വീണ്ടും കാണുന്നുവോ അപ്പോഴൊക്കെ ആ സ്നേഹത്തിന്റെ പ്രാർത്ഥന, ആ സൗഹാർദ്ദത്തിന്റെ പ്രാർത്ഥന, ആ ഐക്യത്തിന്റെ പ്രാർത്ഥന, സുബ്ഹാനല്ലാഹ്, അത് തുടരണമെന്നല്ലേ. ഒരു മജ്‌ലിസിൽ നിന്ന് ഗായിബായി വീണ്ടും തിരിച്ചെത്തിയാൽ വീണ്ടും അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ വബറകാത്തു. മുഅ്മിനീങ്ങൾ ഇങ്ങനെ എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, വീട്ടിലേക്ക് കയറുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ഔസ് ഖസറജ് രണ്ട് മുന്നണിയാണ് മദീനത്ത്. അന്നത്തെ എൽ ഡി എഫും യു ഡി എഫും ആണ് ഔസും ഖസറജും. അന്നങ്ങനെയാണല്ലോ ഈ മുന്നണി, എങ്ങനെയാണ് ചെറിയ ചെറിയ ഈർക്കിലി പാർട്ടികളൊക്കെ വല്ലീന്റെ ഒപ്പം കൂടിയിട്ട് അങ്ങനെയാണ് പാർട്ടിയാകൽ. അന്നത്തെ ഔസ് ഖസറജ് എന്ന് പറഞ്ഞാൽ അന്നത്തെ എൽ ഡി എഫും യു ഡി എഫും ആണ്. അവര് ചേർന്ന് അവിടെ കുടിപ്പക നിലനിൽക്കുകയാണ്, ഓരോരുത്തരും ആയുധങ്ങൾ മൂർച്ചു കൂട്ടുകയാണ്, ഓരോരുത്തരും യുദ്ധത്തിന് ഉപകരിക്കുന്ന കുതിരയെ വളർത്തുകയാണ്. അവരുടെ ആകെയുള്ള വരുമാനത്തിന്റെ നല്ലൊരു വിഹിതം ആയുധ ശേഖരത്തിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. ഇതാണ് അവിടുത്തെ നാട്ടുരാജാക്കന്മാരുടെ പ്രകൃതി. ഇന്നും അങ്ങനെയല്ലേ? നോക്കൂ നിങ്ങൾ, ഇന്ന് ലോക രാഷ്ട്രങ്ങൾ അവർക്കുള്ള റവന്യൂ വരുമാനത്തിന്റെ നല്ലൊരു സംഖ്യ ആയുധ ശേഖരത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു, ആയുധ ശേഖരത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു. ആയുധങ്ങൾ കുന്നുകൂട്ടി വെച്ചിരിക്കുന്ന രാഷ്ട്രങ്ങൾ സാധു രാഷ്ട്രങ്ങളെ അതിക്രമിക്കുന്നു, എന്നിട്ട് രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലടുപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നെങ്കിലേ ഇവർ ആയുധം ചെലവാകുകയുള്ളൂ, ആയുധ കച്ചവടത്തിന് വേണ്ടി മൂർച്ച കൂട്ടുകയല്ലേ ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നബി മുഹമ്മദുർ റസൂലുള്ളാ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ചെന്നിട്ട് അവരുടെ ആ കുടിപ്പകയുണ്ടല്ലോ ഔസ് ഖസറജ്, ആ തറവാട് പേരനാണ് മാറ്റി അല്ലാഹുവിൻ റസൂൽ. ആ പേരാണ് മാറ്റി ഔസ് ഖസറജ് എന്നുള്ള ആ പേരാണ് മാറ്റിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തു? അത് അൽ മുഹാജിറൂന വൽ അൻസാർ, മക്കത്തുൽ മുക്കറമയിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകൾ മുഹാജിറുകൾ, മദീന മുനവ്വറയിൽ അവരെ നിറഞ്ഞു സ്നേഹിച്ച് സൽക്കരിച്ചിരിക്കുന്ന ആളുകൾ അൻസാരികൾ. ഔസ് ഖസറജ് എന്ന കുടിപ്പകയുടെ പേര് അതാണ് മാറ്റിയിട്ട്, ഔസ് ഖസറജ് മാറ്റിയിട്ട് മുഹാജിർ അൻസാരികളാക്കി മാറ്റി. ആ മുഹാജിറുകളെയും അൻസാരികളെയും ഒരേ വേദിയിൽ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് സ്നേഹത്തിന്റെ പാലം പണിതിട്ട് ആ ബന്ധം പിന്നെ എങ്ങനെയാണ് നിലനിർത്തി പോരുന്നത്? ബന്ധപ്പെടാൻ എല്ലാവരും ഉണ്ടാവും അല്ലേ. ഒരാളുടെ അടുത്ത് പണമുണ്ട്, അയാൾക്ക് സ്വാധീനമുണ്ട്, അയാൾക്കിപ്പം നല്ല ആരോഗ്യമുണ്ട്, ഓന്റെ ഒപ്പം കൂടാ എത്ര ആളുണ്ടാവും? അതൊരു താൽക്കാലികമാണ് അല്ലേ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന ബന്ധത്തിൽ എന്താണ് ഓർമ്മപ്പെടുത്തുന്നത്? നിന്റെ സ്നേഹിതൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ബന്ധം കൊണ്ടുവന്നത് എങ്ങനെയാണ്? നാം ഹൃദയത്തിൽ നല്ല ഒരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇനി അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടിനൊപ്പം, അദ്ദേഹത്തിന്റെ ദാരിദ്ര്യത്തിനൊപ്പം, അദ്ദേഹത്തിന്റെ പട്ടിണിക്കൊപ്പം, അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടിനൊപ്പം നിന്നുകൊണ്ട് നീ ഒരു സ്നേഹിതനാവുക. അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, എന്റെ ഓർമ്മ റബീഅത്ത് റളിയല്ലാഹു അൻഹു, ആ പാവപ്പെട്ട സ്വഹാബിയോട് ഒരിക്കൽ റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയോട് ചോദിക്കാണ്, പാവപ്പെട്ട സ്വഹാബിയോട് അല്ലാഹുവിൻ റസൂൽ ചോദിക്കും, അലാ തതസവ്വജ്, മോനെ നീ ഒരു കല്യാണം കഴിക്കണില്ലേ എന്ന് ചോദിച്ചു റസൂലുള്ള ആ സ്വഹാബിയോട്. അതിപ്പോ ആർക്കായാലും ഒരു ഇഷ്ടമുള്ള ചോദ്യമാണ് അല്ലേ. കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു കണ്ട പറഞ്ഞപ്പോ അതിനെല്ലാവരും തിരക്ക് റെഡിയായാലും അല്ലാഹു തആല ആഫിയത്ത് തരട്ടെ. എത്ര ദുആദ് പറഞ്ഞു, ഇത്ര നല്ലൊരു ആമീൻ കിട്ടിയിട്ടില്ലല്ലോ. അല്ലാഹുവെ നീ സ്വീകരിക്കണേ അല്ലാ. അപ്പൊ അണ്ടങ്ങൾ, അതാ ഞാൻ പറഞ്ഞത്, അതെല്ലാവർക്കും ഒരു താല്പര്യമുള്ള സംഗതി തന്നെയാണ്. അപ്പോ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, അലാ തസവ്വജ്, നിങ്ങളൊരു കല്യാണം കഴിക്കണില്ലേ എന്ന് ചോദിച്ചു. ആ സ്വഹാബി എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ മൂപ്പര് കുറച്ചേരം ഇങ്ങനെ റസൂലുള്ളാഹിന്റെ മുഖത്തെ തലതാഴ്ത്തി ഇങ്ങനെ നിന്നു. അപ്പൊ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങള് കുറച്ചു കഴിഞ്ഞപ്പോ എന്താണ് മറുപടി പറയേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ ആ സ്വഹാബി നിന്നപ്പോ
അങ്ങനെ ഉണ്ടല്ലോ, പെട്ടെന്ന് ഒരു സംഗതി ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഒരു ഒരു ആലോചന, ആ സ്വഹാബി ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിന്നു. അപ്പൊ രണ്ടാമത് റസൂലുള്ള മറ്റൊരിക്കൽ ചോദിച്ചു, അലാ തസവ്വജ്, നിങ്ങളൊരു കല്യാണം കഴിക്കണില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ മൂപ്പർക്ക് നേരത്തെ ചോദിച്ച ചോദ്യം മനസ്സിലുണ്ടല്ലോ, എന്ത് ഇനി റസൂലുള്ള ചോദിച്ചാ എന്ത് പറയണം, ഇങ്ങനെ ആലോചിച്ച് നടക്കണം. രണ്ടാമത് ചോദിച്ചപ്പോൾ ആ സ്വഹാബി നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ ഞാനൊരു കല്യാണം കഴിക്കണമെങ്കിൽ. അള്ളാഹുവിന്റെ റസൂലിനോട് ആ സ്വഹാബി പറയുകയാണില്ല, പുന്നാര നബിയെ, ആകാശത്ത് വിട്ടിട്ട് ഒരു ഇഞ്ച് ഭൂമി എന്റെ പേരിലില്ല, എനിക്ക് താമസിക്കാൻ ഒരു കുടില് പോലുമില്ല, എന്റെ കയ്യിലാണെങ്കിൽ അഞ്ച് കാശുമില്ല, അങ്ങനത്തെ ഞാനെങ്ങനെ കല്യാണം കഴിക്കാനാണ്? സുബ്ഹാനല്ലാഹ്. മൂന്നാമതൊരിക്കൽ റസൂലുള്ളാഹി തങ്ങൾ പിന്നെയും ചോദിച്ചു, നിങ്ങൾ കല്യാണം കഴിക്കണില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹിനോട് ആ സ്വഹാബി ഇതേ മറുപടി ആവർത്തിച്ചു, നബി എനിക്ക് വീടില്ല, എനിക്ക് പറമ്പില്ല, എന്റെ കയ്യിൽ കാശുമില്ല, പിന്നെ ഞാൻ എങ്ങനെ കല്യാണം കഴിക്കും? ആ സമയത്ത് അഷ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയോട് അൻസാരിക്കാരായ കുടുംബത്തിലെ ഒരു പ്രമുഖ കുടുംബത്തിന്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ ആ വീട്ടിൽ പോകണം, ഞാൻ പറഞ്ഞയച്ചതാണെന്ന് പറയണം, അവിടെ വിവാഹമെത്തിയിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്, ആ കുട്ടിയെ കല്യാണം അന്വേഷിച്ച് വന്നതാണെന്ന് പറയണം. പടച്ച തമ്പുരാനെ, അള്ളാഹു റസൂല് പറയാണ് കാര്യപ്പെട്ടൊരു കുടുംബം പറഞ്ഞു കൊടുത്തങ്ങാടെ അവിടെ പോയി പെണ്ണ് കണ്ടു വന്നോ. ആ സ്വഹാബി പറയാണ് ഇങ്ങനത്തെ ഒരു കുഞ്ഞിരാൻ കുടുക്കൽ കുടുങ്ങാൻ ബാക്കിയില്ല. കാരണം മൂപ്പരവസ്ഥ ഇതാണ്, കല്യാണം അന്വേഷിച്ച് പോണ കുടുംബാണെങ്കിലോ അത് വലിയ തറവാട്ടുകാരുമാണ്. സുബ്ഹാനല്ലാഹ്. പണ്ട് ഒരാൾ തീരെ കണ്ടു കണ്ണിനും കാഴ്ചയില്ലാത്തൊരു ചങ്ങായി പറഞ്ഞു, ഞാൻ മോലാലിന്റെ മകളെ കെട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പൊ പീടിയെ കൊലയുമ്പോ ഇങ്ങനെ കാൽമക്കാലി ഏറ്റിച്ചിട്ട് ഇങ്ങനെ വർത്താനം പറയുമ്പോ എല്ലാരും ഇങ്ങനെ ശ്രദ്ധിച്ചു കേട്ടോ. എന്ത് ചേർന്ന് ചോദിച്ചു, അല്ല ഞാൻ മോലാളിന്റെ മകളെയാണ് കെട്ടണത്. മോലാളിന്റെ മകൾ ഇജ്ജു കേട്ട്, എന്താ കെട്ടിയാൽ? ഞാൻ കെട്ടാക്കും. എന്താണ് എന്തായിന്ന് ചോദിച്ചു. പകുതി ഉറച്ചിക്കണു, പകുതി ഉറച്ചു പറഞ്ഞാൽ ഇന്റെ ഭാഗം ഉറച്ചിക്കണു പോലത്തെ എന്താന്ന് അള്ളാഹു അലം. ഇങ്ങനെ ഉറപ്പിച്ചത് കൊണ്ട് അങ്ങനെ ഇപ്പൊ എല്ലാവർക്കും ഉറപ്പിക്കാൻ പറ്റും. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഉറപ്പതല്ലല്ലോ. ആ സ്വഹാബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അള്ളാഹിന്റെ റസൂലല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ പോട്ടെ. ആ സ്വഹാബി നേരെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതനുസരിച്ച് ആ കുടുംബത്തിലെത്തി. ആ കുടുംബനാഥൻ ചെല്ലുമ്പോൾ പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ആ സ്വഹാബി അങ്ങോട്ട് കയറി ചെന്നിട്ട് അസ്സലാമു അലൈക്കും അന റസൂലു റസൂലുള്ളാഹി, ആ സ്വഹാബി എന്നിട്ട് പറയാണ്, സലാം ചൊല്ലിക്കൊണ്ട് പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞയച്ചിട്ട് വരുന്ന ദൂതനാണ്, ഞാൻ നബി തങ്ങൾ പറഞ്ഞയച്ചിട്ട് വരുന്ന പ്രതിനിധിയാണ്. ആ റസൂലുള്ള പറഞ്ഞയച്ചതാന്ന് കേട്ടപ്പോ വേഗം സ്വീകരിച്ച് ഇരുത്തി നല്ല വെള്ളമൊക്കെ കൊടുത്ത് സൽക്കരിച്ച്. അറബികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണല്ലോ, വേഗം ഈത്തപ്പഴം വെള്ളമൊക്കെ കൊടുത്തൊക്കെ സൽക്കരിച്ച്. അപ്പൊ അകത്തുനിന്ന് ഇങ്ങനെ എല്ലാരും കൂടി എന്താണാവോ റസൂലുള്ള പറഞ്ഞയച്ചത്. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, ഇവിടെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ സമയമായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടിനെ കാണാൻ വേണ്ടി പറഞ്ഞയച്ചതാണ് ഇന്നെ, എന്നെ പുതിയാപ്പിളയാക്കാൻ പറ്റുമെങ്കിൽ കുട്ടിനെ എനിക്ക് കാണിച്ചു തരണം. യാ റബ്ബ്, വീട്ടിന്റെ അകത്തുള്ള ആൾക്കാരൊക്കെ കുറച്ചേരം ഇങ്ങനെ ഒരു സ്വകാര്യം ഉണ്ടാവുക അല്ലേ, ഒരു കുറച്ചേരം ഒരു സ്വകാര്യം ഉണ്ടാവും. അങ്ങനെയാണ് പണ്ട് മൗലാറ്റിനോട് വാപ്പ പറഞ്ഞു, എന്നെ കൊണ്ട് ഒരു കല്യാണം ഉണ്ടാക്കേണ്ടതാണ്, മണ്ടി പാഞ്ഞ് തിരക്ക് കൂട്ടണ്ട, ജുമയാണ് കഴിഞ്ഞോട്ടെ പറഞ്ഞു. അങ്ങനെ അങ്ങനെ ഉണ്ടല്ലോ. അപ്പോ ഞാൻ രാവിലെയാണ് വാപ്പ പറയണത്, വല്ല തിരക്കൂട്ടാനും നിൽക്കണ്ടാണ്. അപ്പോ ബഹുമാനപ്പെട്ട നബി മുഹമ്മദ് റസൂലുള്ള അള്ളാഹു റസൂല് പറഞ്ഞയച്ചതല്ലേ. അപ്പൊ വീട്ടുകാരിങ്ങനെ അകത്ത് ഒന്നിങ്ങനെ അടക്കി പിടിച്ച ഒരു സ്വകാര്യം കഴിഞ്ഞിട്ട് അവര് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞയച്ച ആളാണെങ്കിൽ വീട്ടുകാര് തീരുമാനിച്ചു കുട്ടിയെ കണ്ടോട്ടെ. കുട്ടിയെ കാണിച്ചു കൊടുത്തു. കല്യാണത്തിന് വേണ്ടി വെക്കുമ്പോൾ കെട്ടാൻ ഉദ്ദേശിക്കുന്ന പെൺകുട്ടിയെ കാണൽ സുന്നത്താണ്, കണ്ടാ മാത്രം പോരാ. കണ്ടുങ്ങാണ്ട് എന്താക്കണം, വിവരങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയണം. കാണണം, ഒറ്റ നോട്ടത്തിൽ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഇഷ്ടപ്പെട്ടോ കാഴ്ചയുടെ ഒരു ഭാഗം. രണ്ട്, അസ്സലാമു അലൈക്കും ഒരു സലാം ചൊല്ലി വെക്കാം. അപ്പൊ അല്ലെങ്കിൽ ഒരു പേര് ചോദിക്കുക, അപ്പൊ ഒക്കെ സംസാരിക്കാൻ അറിയാതായി അല്ലേ. പേരിന് മറുപടി അറിഞ്ഞാൽ സംസാരിക്കാൻ അറിയാതായി ഇല്ലേ. നമ്മള് പേര് ചോദിക്കുമ്പോൾ ഒക്കെ കേൾവി ശക്തി ഉണ്ടെന്നായി അല്ലേ. സ്കൂളിൽ പോയിക്കണോന്ന് ചോദിച്ചോ, പത്താം ക്ലാസ് വരെ പോയിക്കണ, അപ്പൊ നടക്കാൻ പോയിക്കുന്നായി. അതൊക്കെയാണ് മനസ്സിലായെങ്കിൽ, അല്ലാതെ വെറുതെ കണ്ടുങ്ങാട് ആ വെള്ളം കുടിച്ചാണ്ട് പോരല്ല. ഒന്ന് വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയണം. മനസ്സിലാക്ക് അതിനെ പിന്നെ കാണാൻ വേണ്ടി പോകുമ്പോ അഞ്ചെട്ട ആളെ കൊണ്ടുപോയിട്ട് പോലും ഇങ്ങനെ നോക്കി നിന്നിട്ട് എന്താ കാര്യം? നമ്മൾ കെട്ടാൻ ഉദ്ദേശിക്കുന്ന പെണ്ണിനെ അഞ്ചെട്ട ആളെ കൂട്ടി പോയിട്ടല്ല കാണേണ്ടത്, കെട്ടാൻ ഉദ്ദേശിക്കുന്ന ആളാന്ന് വെച്ചാൽ ഓനാ കാണേണ്ടത്. അങ്ങനെ എട്ട് പത്ത് ആള് കാണാൻ വന്നാൽ ഓലൊക്കെ അവിടെ പുറത്ത് നിർത്താം, അല്ലാതെ എല്ലാരും കൂടി അകത്ത് കയറ്റിട്ട് കാണിച്ചു കൊടുക്കലല്ല. ഇപ്പൊ ഇങ്ങനെ ഒരു പെൺകുട്ടി മറ്റേ നാരങ്ങ വെള്ളം വെച്ച് ഇങ്ങനെ എട്ട് പത്ത് ആളടിയിൽ കൂടെ ഇങ്ങനെ നടക്കാം.
എല്ലാ വേണ്ടാത്തരങ്ങളും മുസ്ലിം തറവാടുകളിലും കുടുംബങ്ങളിലും നടക്കുകയാണ്. എവിടെയാണ് നമുക്ക് ബർക്കത്തുണ്ടാവുക? അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തത്, സ്വഹാബി ആ കല്യാണത്തിന് ഉദ്ദേശിച്ച പെൺകുട്ടിയെ കണ്ടു, അവർ തമ്മിൽ ഇഷ്ടപ്പെട്ടു. അല്ലാ അല്ലാ, വീട്ടുകാര് പറഞ്ഞു, റസൂലുള്ള പറഞ്ഞയച്ചതല്ലേ, നിങ്ങൾ രണ്ടുപേരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വിവാഹം നടത്താം. ആ വിവരാണ് കിട്ടിയപ്പോ മൂപ്പര് ഒരു പോരല് പോന്നിക്കണം അവിടുന്ന്. അതൊന്ന് ആലോചിച്ച് നോക്കാം നിങ്ങൾ, അതാ പറഞ്ഞത്. അപ്പൊ അങ്ങോട്ട് പോയ മാതിരി അല്ല പോയിരുന്നത്. ആണോ? ഭയം മനസ്സിലാകണ്ടില്ലേ? അള്ളാഹു തആല ഖൈർ നൽകുമാറാവട്ടെ. ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹളറത്തിലേക്ക് ആ സ്വഹാബി ഓടിങ്ങനെ വരികയാണ്, കത്തുന്ന മുഖത്തോടുകൂടെ, എന്ത് പ്രകാശിക്കുന്ന മുഖത്തോടുകൂടെയാണ് വരുന്നത്. യാ റസൂലല്ലാ, ഞാൻ ആ വീട്ടിൽ പോയി, അവരെന്നെ സൽക്കരിച്ചു, അവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടു, എനിക്ക് അവരെയും ഇഷ്ടപ്പെട്ടു, ആ കുടുംബത്തിൽ നിന്നാണ് കല്യാണമെങ്കിൽ യാതൊരു കുഴപ്പവുമില്ല നബിയെ, അവർ തങ്ങൾ പറഞ്ഞയച്ചതിനെ അത്രയധികം പരിഗണിച്ചിട്ടുണ്ട്. അപ്പൊ റസൂലുള്ള പറഞ്ഞു, മോനെ എന്നാൽ വിവാഹ സൽക്കാരത്തിന് ഒരു ആടിനെ വാങ്ങിക്കോ. അല്ലാഹു റബ്ബി, അറബികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സൽക്കാരം ഏതാണ്? ഒരാടിനെ അറുത്തിട്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കലാണ്. നമ്മളെ മാതിരി ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കണ ഒരു പതിവ് അതിപ്പോ വേറെ ഏതെങ്കിലും നാട്ടിലുണ്ടോ എന്ന് എനിക്കും അറിയില്ല. ഞാനിപ്പോ എന്റെ ചെറിയ വയസ്സിൽ ഒരു 10-25 രാജ്യത്ത് പോയി നോക്കിയിട്ടുണ്ട്. ഒരു സൽക്കാരത്തിന് ഒരു ഭക്ഷണം, ആടാണെങ്കിൽ ആട്, കോഴിയാണെങ്കിൽ കോഴി, പോത്താണെങ്കിൽ പോത്ത്. അതല്ലാതെ നമ്മളെ ഇവിടെ പോയി ചില്ലറക്കായി ഉണ്ടായി നോക്കും വേണ്ടല്ലോ. ഒരേ സദസ്സിൽ തന്നെ എന്തൊക്കെ ഭക്ഷണമാണ്? മന്തി, അത് മന്തി കരി കയറിയതും കുജിലിറങ്ങിയതും രണ്ട് സൈസ്. ഇപ്പൊ പെണ്ണുങ്ങളും കൂടി മന്തി ഉണ്ടാക്കാൻ പഠിച്ചു നോക്കുമ്പോൾ ഒരു വയലിനും കൂടി പോകാൻ പറ്റില്ല. വയൽ കഴിഞ്ഞാണ് നട്ടപ്പതിരാക്ക ഒരു സ്ഥലത്ത് വന്നാൽ നല്ലൊരു കുറേരിക്കഞ്ഞി ചൂടോടു കൂടെ കിട്ടിയ ഒരു കോയിന്റെ കുറവും കിട്ടിയാൽ നല്ല മട്ടത്തിൽ ഉപകരിച്ച ഇത് അപ്പോഴും ഉണ്ടാവും കുറച്ച് മന്തി. എന്തൊരു മന്തിയാണ് പഠിച്ചോനെ. ഇത് വരാൻ യാസീൻ ഒരു പോകാൻ കത്തോ തണ്ടിടുന്ന വെച്ചതുകൊണ്ട് അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഇങ്ങനെ ഭക്ഷണങ്ങൾ ഇങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് യാ റബ്ബ്, അറബികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണല്ലോ ആട്. ആ സ്വഹാബി അള്ളാൻ റസൂലിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി, ഞാൻ ആടിനെ വാങ്ങി എന്താ തങ്ങളെ മാറ്റത്. അപ്പൊ അള്ളാൻ റസൂൽ ആ നോട്ടം കണ്ടിട്ട്, ആ നോട്ടം റസൂലുള്ള ഹൃദയമാണല്ലോ നോക്കണേ. അള്ളാൻ റസൂൽ ഒരു സ്വഹാബിന്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, നീ അയാളെടുത്ത് പോയി പറഞ്ഞ ഞാൻ പറഞ്ഞയച്ചതാന്ന് പറഞ്ഞോ. അള്ളാഹു റബ്ബി, മറ്റൊരു സ്വഹാബിയുടെ പേര് പറഞ്ഞു. നേരെ ആ സ്വഹാബി ഓടി അദ്ദേഹത്തിന് അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, അള്ളാൻ റസൂൽ ഇന്നെ വീട്ടിക്ക് പറഞ്ഞയച്ചു, ഞാൻ ആ പെണ്ണിനെ കണ്ടു, കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്, എനിക്ക് ആ കല്യാണ സൽക്കാരത്തിന് നിങ്ങളൊക്കെ ക്ഷണിക്കുമ്പോൾ ഒരു വലീമത്തിന്റെ സൽക്കാരം ഉണ്ടാക്കാൻ ഒരു ആട് വേണ്ടേ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞയച്ചതാണ്. അദ്ദേഹം ഉടനെ തന്നെ ആടുകളെ കൂട്ടത്തിന് ഒരു നല്ല ആടിനെ, സുബ്ഹാനല്ലാഹ്, ഒരു നല്ലൊരു ആടിനെ കഴുത്തിൽ കയറി കൊടുത്തു. ആ ആടിനെയും പിടിച്ചിട്ട് ആ സ്വഹാബി ഇങ്ങനെ വരികയാണ്. അപ്പൊ വരുന്ന വഴിക്ക് കൂട്ടുകാരൊക്കെ എല്ലാവരും എന്താണാവോ 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 എല്ലാവരോടും കല്യാണം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരികയാണ്. സുബ്ഹാന ജല്ല ജലാലു, സ്വഹാബാക്കളെല്ലാം ചേർന്നു ആ കല്യാണത്തിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി. ആടിനെ അറുക്കുന്ന കാര്യം, തൊലി വിളിക്കുന്ന കാര്യം, അത് കഷ്ണങ്ങളാക്കുന്ന കാര്യം, വേവിക്കുന്ന കാര്യം, വിറകുണ്ടാക്കുന്ന കാര്യം എല്ലാം അള്ളാഹുവിന്റെ റസൂലും സ്വഹാബാക്കളും ചേർന്നുകൊണ്ട് ആ പാവപ്പെട്ട സ്വഹാബിക്ക് കല്യാണം കഴിച്ചുകൊണ്ട് സന്തോഷമുള്ള ജീവിതം നൽകുന്നു. ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുനിദാ ലഖീതൗഫ സല്ലിമാലി, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് സലാം ചൊല്ലി ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് സ്നേഹത്തിന്റെ ഒരു പാലം പണിതു കഴിഞ്ഞാൽ പിന്നെ അവന്റെ സന്തോഷത്തിലും അവന്റെ ദുഃഖത്തിലും അവന്റെ ഇല്ലായ്മയിലും അവന്റെ ക്ഷാമത്തിലും അവന്റെ ക്ഷേമത്തിലും എല്ലാം കൂടെ നിൽക്കുക എന്നതാണ് ഇസ്ലാമിക ബന്ധം. അള്ളാഹുവിന്റെ റസൂൽ മുസ്ലിമീങ്ങളെ വാർത്തെടുത്തിരിക്കുന്നു. ഒരു ഇസ്ലാമിക സൊസൈറ്റിയിൽ താമസിക്കുന്ന മുസൽമാൻ ഓക്കോക്കങ്ങൾ കഷ്ടപ്പാടായി, അയാൾക്ക് രോഗമായി കിടപ്പിലായാൽ മുസ്ലിങ്ങളോട് കൽപ്പന എന്താണ്? രോഗികളെ നിങ്ങൾ സന്ദർശിക്കണം. എങ്ങനെയാ സന്ദർശിക്കല്? രോഗിന്റെ അടുത്ത് പോയിട്ട് വേണ്ടാത്ത പറഞ്ഞു നിൽക്കലല്ല. അങ്ങനെ ഉണ്ടല്ലോ, നമ്മളവിടെ ഒരു ചങ്ങായിക്ക് അങ്ങാടിയിൽ നിന്ന് പെട്ടെന്ന് വേദന ഇളകി, ഓൻ ഹോസ്പിറ്റലിൽ കൊണ്ട്, ഡോക്ടറെ പരിശോധിച്ചു, ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് പറഞ്ഞു ഒരു 2 മണിക്കൂർ ഇവിടെ നിന്നോട്ടെ, എന്നിട്ട് പോകാം. അപ്പൊ ഇത് ഗ്യാസിന്റെ വേദന എന്നാ തോന്നുന്നത്, ഏതായാലും ഒന്ന് നോക്കാം. അപ്പോഴേക്ക് അങ്ങാടി നിന്ന് ഒരു വണ്ടി വന്ന്, ഇവർ ഓടി വന്ന്, മറ്റൊരു ഓടി വന്ന്, അപ്പോഴേക്ക് പെണ്ണുങ്ങളെ കുടിക്കാർ വന്ന്, വരുന്നവര് ബെല്ലെടുത്ത് ഇങ്ങനെ ബനി ഇഞ്ചക്ഷന്റെ മയക്കത്തിൽ ഇങ്ങനെ കിടക്കല്. അപ്പൊ വന്നവരൊക്കെ പോകാനിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനത്തെ ഒരു വേദനയാണ് കാതറിനുണ്ടായത്, പിന്നെ മുണ്ടിയിട്ടില്ലല്ലോ. അൻകോർമല്ലേ നമ്മളെ കുഞ്ഞലവിനെ, ഓന്റെ മയ്യത്തല്ലേ പിന്നെ നമ്മൾ കണ്ടത്. ഇങ്ങനെ ഓരോരുത്തരും ആ നാട്ടിൽ ആർക്കൊക്കെ അറ്റാക്ക് ഉണ്ടായിക്കണേ അതൊക്കെ ബെല്ലെടുത്ത് ഇങ്ങനെ പറയാം. 1.5 മണിക്കൂർ കഴിഞ്ഞ് ഡോക്ടർ വന്ന് നോക്കുമ്പോൾ ഇവനൊരു നട്ടൽ പരിശോധിച്ചിട്ട് പറഞ്ഞു, ബേം മെഡിക്കൽ കോളേജിൽ കൊണ്ടേക്കൊള്ളിയോ, നിങ്ങൾ കാണാൻ പോയത് കൊണ്ട് അവൻ അറ്റാക്കായത്.
അതുകൊണ്ട് നിങ്ങൾ ആരും ഒരു രോഗിന്റെ അടുത്തേക്കും പോകണ്ട ദയവ് ചെയ്തിട്ട്. രോഗിയെ സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ ആർക്കൊക്കെ ഈ രോഗം ഉണ്ടായി കണ്ടത്, അതൊക്കെ ആ രോഗിന്റെ അടുത്ത് വിളിച്ചു പറയാന്നുള്ളതാണോ? ഹബീബുന മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂൽ രോഗ സന്ദർശനം പഠിപ്പിച്ചിട്ടുണ്ട്. രോഗിയുടെ അടുക്കൽ ഏറ്റവും സ്നേഹപ്പെട്ട ആള് പോയി അദ്ദേഹത്തിന്റെ കൈകൊണ്ട് ആ രോഗിയെ ഒന്നിങ്ങനെ നെറ്റിത്തടത്തിൽ ഒന്ന് തടവിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ശിഫ തരാത്ത ഒരു രോഗമില്ല, എല്ലാ രോഗത്തിനും റബ്ബിന്റെ അടുക്കൽ ശിഫയുണ്ട്. ബി ഇദ്നി കശിഫ വ ബി ഇറാദതി കശിഫ വ ബി ഖുദറതി കശിഫ മിൻകദാ വ മിൻകദവാ. അള്ളാഹുവാണ് രോഗം തരുന്നവൻ, അള്ളാഹുവാണ് ശിഫ തരുന്നവൻ. ഇതിനേക്കാളും വലിയ രോഗമൊക്കെ ഉണ്ടായിട്ട് എത്ര ആളുകൾക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബ് തആലയോട് ദുആ ചെയ്യാം, വിഷമിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുക. ഒരു മുസൽമാനും ഹൃദയം അറിഞ്ഞൊരു ബന്ധം സ്ഥാപിച്ചാൽ അവന്റെ ഇല്ലായ്മയിൽ, അവന്റെ കഷ്ടപ്പാടിൽ, അവന്റെ ദാരിദ്ര്യത്തിൽ എല്ലാം പങ്കാളികളായിക്കൊണ്ട് നോക്കൂ. നിങ്ങൾ രോഗിയെ സന്ദർശിക്കുക മാത്രം മതിയോ? മരിച്ച ആളെ, ആ രോഗി മരണപ്പെട്ടു അല്ലെങ്കിൽ വേറൊരാള് മരണപ്പെട്ടാൽ ഉടനെ എന്ത് ചെയ്യണം? സുബ്ഹാനല്ലാഹ്, അധികാരി മരിച്ചിക്കണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ എല്ലാരും കൂടി ഓടിയിട്ട് ഒരു ചങ്ങായി മുന്നിലെത്തി. മുന്നിൽ ഒരാൾ എത്തിയപ്പണ്ട് ഓ ആട് പോയിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. അപ്പൊ ആൾക്കാരൊക്കെ ചോദിച്ചു ജെന്തേ ബേൺ പോന്ന് ചോദിച്ചു. അധികാരി തന്നെയാണ് മരിച്ചിക്കണത്, ഓം കേട്ടത് അധികാരിന്റെ അമ്മയാണ് മരിച്ചിക്കണതെന്ന്. അധികാരി കാണാൻ വേണ്ടിയിട്ടാണ് ഈ മണ്ടിയത്, അപ്പൊ കരുതിയ ആൾ തന്നെയാണ് മരിച്ചിക്കണത്. അപ്പൊ പിന്നെ ഇനിയിപ്പോ പോയിട്ടില്ലെങ്കിലും കാര്യമല്ലല്ലോ. ഇനിയപ്പൊ നമ്മൾ ഈ മരിച്ചോടത്തേക്ക് മണ്ടണതൊക്കെ ആരെ ബോധിപ്പിച്ചാണ്? പടച്ചോന്റെ അടുത്ത് കൂലി ഇട്ടാൻ വിചാരിച്ചിട്ടാ? നമ്മള് വേറെ ഓരോരോ കാര്യലാഭം, വേറെ കുറെ സംഗതികൾ, സ്വാർത്ഥത, അത് ഇത് ഇതൊക്കെ പാടെ കൂടിയിട്ടാണ്. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിരിക്കുന്ന ഇസ്ലാമിക സൊസൈറ്റി അതല്ല. മരിച്ച ആളെ നോക്കു, നിങ്ങൾ ആ മയ്യത്തിന് വേണ്ട എല്ലാ ശുശ്രൂഷകളും ചെയ്യുന്നതിൽ അവസാനിക്കുന്നുണ്ടോ? കണ്ടുമുട്ടി ബന്ധം സ്ഥാപിച്ചിരിക്കുന്ന മുസൽമാൻ രോഗത്തിലും ആരോഗ്യത്തിലും മരണസമയത്തും മരണാനന്തരവും, ഇനി മരണപ്പെട്ട ശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കുക, മരിച്ച ആളുടെ സ്നേഹിതന്മാരെ കണ്ട് സന്തോഷിപ്പിക്കുക. അങ്ങനെ ഒരു ഇസ്ലാമിക ബന്ധത്തിൽ അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു പുഞ്ചിരിയിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്ന ബന്ധം, നല്ലൊരു പുഞ്ചിരി, ആ പുഞ്ചിരിയിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്ന ഒരു ബന്ധം കാലാകാലം നിലനിൽക്കുന്ന ഒരു ആയുധം, ഒരു സുരക്ഷിതമായ ഡിഫൻസ് ഉണ്ട്. നിങ്ങൾ അള്ളാഹുവിന് കബൂലിയത്ത് നൽകണേ അള്ളാഹ്, പടച്ചവനെ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഖൈർ നൽകണേ അള്ളാഹ്. തങ്ങളുപ്പാപ്പ പുറപ്പെട്ട് ഇവിടെ എത്താറായി. അതിനു മുമ്പ് നമ്മുടെ ബുർദ സംഘത്തിന്റെ നിറഞ്ഞ ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. നമ്മുടെ വഹാബ് സക്കാഫി അടക്കമുള്ള ആളുകളുണ്ട്. എല്ലാവർക്കും അള്ളാഹു തആല ഖൈർ നൽകുമാറാവും. ഈ കുണ്ടൂർ ഉസ്താദിന്റെ ഉറൂസിന് നമ്മളെല്ലാവരും എത്തുന്നത് ഇവിടെ കുറെ പ്രസംഗിക്കാന്ന് കരുതിയിട്ടുണ്ട്. ഇവിടെ ഒരു ബർക്കത്താണ് എല്ലാവർക്കും, ഹൃദയം ഇങ്ങനെ. ഇതൊരു മഹബത്താണ്. മഹബത്ത് എന്ന് പറയുന്നത് ഒരു സ്നേഹവികാരമാണ്. ആ സ്നേഹവികാരത്തിന് ഇപ്പൊ അളവ് കോല് വെക്കാൻ വേണ്ടി ആര് വിചാരിച്ചിട്ടും കാര്യമില്ല. ഈ വഹാബി അതുപോലെ തന്നെ ഈ മുജാഹിദ് ജമാഅത്ത് എന്നൊക്കെ പറഞ്ഞ കൂട്ടുന്നുണ്ടല്ലോ, പടച്ചോനെ, ഒരാളെ നമുക്ക് വിവരമില്ലാത്ത ഒരാളെ, തീരെ അന്ധല്ലാത്ത ഒരാളെ, ഏയ് അവനെ തീരെ അന്തോ അല്ല, വിവരോ അല്ല, മതോ അറിയില്ല, ശാസ്ത്രോ അറിയില്ല, അങ്ങനത്തെ ഒരാളെ കണ്ടാൽ നമുക്ക് വിളിക്കാൻ പറ്റിയ പേരാണ് എന്താ മുജാഹിദ്. കാരണം അത്രയാണ് ഇവരുടെ ഒരു സ്ഥിതി. ഒന്നും പഠിച്ചിട്ടില്ലാത്ത ഒരു വിഭാഗം. ഞാൻ എന്റെ പ്രിയപ്പെട്ട പുതിയ തലമുറയിലെ ആളുകളോട് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന വീട്ടിലെ ഉമ്മമാരോടൊക്കെ പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി എന്തെങ്കിലും ഒന്ന് പഠിക്കാൻ ഈ മുജാഹിദ് ജമാഅത്ത് വിഭാഗത്തിന് അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവര് അള്ളാഹുവിന്റെ റസൂൽ എന്തെങ്കിലും ഒരു മഹബത്ത്. നമ്മൾ നോക്കുന്നത് മുഹബ്ബീങ്ങളുടെ മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുജ്തബ, ഷഫീഉന റസൂലുള്ളാഹി, ഹബീബുന റസൂലുള്ളാഹി. ലോകത്ത് എവിടെ പോയി പറഞ്ഞാലും ആ മഹബത്തിന്റെ മുദ്രാവാക്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതില്ലാത്ത കൂട്ടരാണ് ഈ ബിദഅ പ്രസ്ഥാനക്കാർ. അവരെ ശർറിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവും. മഹബത്ത് എന്നതൊരു വികാരമാണ്. അതിന് നമുക്ക് സമയം നിശ്ചയിക്കാനും അളന്നുപോലെ നിശ്ചയിക്കാനും പറ്റില്ല. ഒരു നീണ്ട കാലത്തെ ഭാര്യ ഭർത്തർ ബന്ധത്തിൽ ഒരാൾക്കൊരു കുട്ടി ജനിച്ചു. അള്ളാ ആ കുട്ടികൾ ജനിച്ചാൽ ആ കുട്ടി ഒന്ന് കാണല് ആ വാപ്പാന്റെ ഇമ്മാന്റെ സ്നേഹത്തിനാണ്. അത് നിങ്ങൾ തൂക്കി കണക്കാക്കി കൊടുക്കല സ്നേഹത്തിനാണെന്നുള്ളത്. നമ്മൾ സമയം നിശ്ചയിച്ചു കൊടുക്കല. സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ അളവ് കോലുകൊണ്ട് അളക്കാനും നമ്മളെ തുലാസ് കൊണ്ട് തൂക്കാനും പറ്റിയതല്ല. എങ്കിൽ എല്ലാറ്റിനേക്കാളും മഹബത്ത് വേണ്ടത് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് മുഹബ്ബീങ്ങളെ, നാം തമ്മ തമ്മിലുള്ള മഹബത്തിന്റെ ഒരു കൂട്ടായ്മയിൽ പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടെ
ആ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള ബന്ധം സ്ഥാപിച്ച് നാം ഈ രാജ്യത്തെ മാതൃകാപരമായി ജീവിച്ചാൽ എല്ലാ ബിഷപ്പും അല്ലാത്തവരും നമ്മുടെ മുമ്പിൽ, നമ്മുടെ പുഞ്ചിരിക്ക് മുമ്പിൽ അവരൊക്കെ കീഴടങ്ങേണ്ടി വരും. നമ്മുടെ പുഞ്ചിരിക്ക് മുമ്പിൽ അവരൊക്കെ കീഴടങ്ങേണ്ടി വരും. അതിന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ആ രീതിയിലേക്കാണ് നാം തിരിച്ചു ചിന്തിക്കേണ്ടത്. അള്ളാഹുവെ ഖൈറായതൊക്കെ നൽകണേ അള്ളാഹ്, ഷെറായതിനൊക്കെ കാത്തുരക്ഷിക്കണേ അല്ല. ബഹുമാനപ്പെട്ട ഷെയ്ഖുന കുണ്ടൂർ ഉസ്താദ് ഒരു സമയത്ത് ഒരു വഹാബി മൗലവി, അദ്ദേഹം പ്രസംഗിച്ചു, ഞങ്ങൾക്ക് മക്കത്തുൽ മുക്കറമയുടെ സൗദി അറേബ്യയുടെ അധികാരം ഞങ്ങളെ കയ്യിൽ കിട്ടിയാൽ ആദ്യം ചെയ്യുന്ന കാര്യം ഏതായിരിക്കും? മദീനയിലെ പച്ചക്കുബ തകർക്കലായിരിക്കും എന്ന് ആ മൗലവി പ്രസംഗിച്ചപ്പോൾ കുണ്ടൂർ ഉസ്താദിന്റെ ഹൃദയം പടപടച്ചു, ഉസ്താദിന്റെ ഹൃദയം വേദനിച്ചു. അത് കേട്ടപ്പോൾ ഉസ്താദിന് ഇതിന് നിൽക്കാൻ സാധിക്കുന്നില്ല, ഇരിക്കാൻ സാധിക്കുന്നില്ല, കിടക്കാൻ സാധിക്കുന്നില്ല, വല്ലാതെ മനസ്സുകൊണ്ട് വേദനിച്ചു. ആ വേദനപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് മദീനയിലേക്ക് ഒരു യാത്ര വരുന്നത്. ആ മദീനയിലേക്കുള്ള യാത്രയിൽ ബഹുമാനപ്പെട്ടവർ അതാ മദീന മുനവ്വറയിലേക്ക് യാത്ര ചെയ്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ പച്ച കുബ്ബ ഇങ്ങനെ കണ്ടപ്പോൾ അത് പൊളിച്ചു കളയണമെന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തെ, അവരുടെ ആശയം കേരളത്തിൽ പ്രചരിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ആ പച്ച കുബ്ബയിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് അല്ലാ അല്ലാ വഹല്ലി കുബ്ബത്തിൽ ഖളറായി കുബ്ബത്തി ഇന്ന് നമ്മുടെ കേരളത്തിലെ ചെറിയ മുലകുടി കഴിഞ്ഞിരിക്കുന്ന, സംസാരം തുടങ്ങിയിരിക്കുന്ന കുട്ടി മുതൽക്ക് 90 വയസ്സായിരിക്കുന്ന വല്യമ്മ മുതൽക്ക് എല്ലാവരും അവരുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് നിന്ന് മഹബ്ബത്തിന്റെ വരികൾ ചൊല്ലുന്നു. വഹല്ലിൽ കുബ്ബത്തിൽ ഖദറായി കുബ്ബത്തി. ഓർത്തു നോക്കൂ നിങ്ങൾ, ആ മൗലവിയുടെ പ്രസംഗം കേട്ടപ്പോൾ ആഷിഖിന്റെ കൽബ് വേദനിച്ചു, ആ ആഷിഖിന്റെ കൽബ് പടപടച്ചു. സുബ്ഹാനല്ലാഹ്, ആ ആഷിഖിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് നിന്ന് മുത്തുനബിയുടെ കുബ്ബയെ പാടി പുകറ്റിക്കൊണ്ട് ആ വരികൾ അങ്ങോട്ട് കേരളത്തിലൊട്ടാകെ അടുത്ത കാലത്ത് മുത്തുനബിയുടെ മദഹായി പ്രചരിച്ചതിൽ ഇത്രയധികം പ്രചുര പ്രചാരം ലഭിച്ചിരിക്കുന്ന ഒരു കവിത കേരളക്കരയിലോ മറ്റു സ്ഥലത്തോ ഇല്ല. ലക്ഷക്കണക്കായ ആളുകൾ, ലക്ഷക്കണക്കായ ആളുകൾ ഇന്ന് നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ വീടുകളിലൊക്കെ ചൊല്ലുന്ന മൗലിദിൽ അത് ചൊല്ലിക്കൊണ്ടാണ് അവസാനിപ്പിക്കുന്നത് അല്ലേ. അഷറൊക്കെ ചൊല്ലിക്കഴിഞ്ഞാലും എല്ലാവരും ഏതൊന്ന് ചൊല്ലും? വാഹല്ലിൽ കുബ്ബത്തി ഒന്ന് ചൊല്ലും. ഓർത്തു നോക്കൂ നിങ്ങൾ, എത്ര ദർസുകൾ, എത്ര കോളേജുകൾ, എത്ര എത്തീമക്കൾ, എത്ര മുദല്ലിസീങ്ങൾ, എത്ര മുഅല്ലിമീങ്ങൾ, എത്ര മദ്രസകൾ, എത്ര വീടുകളിലെ ഉമ്മപങ്ങന്മാർ എല്ലാവരും. എന്താ കാരണം? മുത്തുറസുവിന്റെ കുബ്ബ പൊളിച്ചു കളയുമെന്നൊരു മൗലവി പ്രസംഗിച്ചപ്പോൾ ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദിന്റെ ഹൃദയം പടച്ചു. ആ പടച്ച ഹൃദയത്തിൽ നിന്ന് മുത്തുനബിയെ നോക്കിക്കൊണ്ടാണ് ചൊല്ലിയത് വാഹല്ലിൽ കുബ്ബത്തി. അതാണ് അതിന് അത്ര പ്രചുര പ്രചാരം ലഭിച്ചത്. അള്ളാഹുവേ, ബഹുമാനപ്പെട്ട ആഷിഖിന് നീ എല്ലാവിധ ഇസ്സത്തും കൊടുക്കണേ അല്ലാ. അവിടുത്തെ മദദ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അവിടുത്തെ മദദ് കൊണ്ട് ഞങ്ങളെ കൽബിനെ നീ സുന്നത്തി ജമാഅത്തിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ. ആ ആഷിഖുർ റസൂലിന്റെ മക്കൾ, അവിടുത്തെ പേരമക്കൾ, അവിടുത്തെ ഭാര്യ, അവിടുത്തെ പെൺമക്കൾ, അവർക്കെല്ലാം നീ ഹിമ്മത്ത് നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. ബഹുമാനപ്പെട്ട ലത്തീഫ് ഹാജിയും അതുപോലെ തന്നെ ബാബ ഹാജിയും, സുബ്ഹാനല്ലാഹ്, എന്തൊരു ആനന്ദത്തോടു കൂടെയാണ് ഇവിടെ വരുന്ന എല്ലാവരെയും സ്വീകരിക്കുന്നതും സൽക്കരിക്കുന്നതും. അല്ലാഹു അവർക്കൊക്കെ നീ ആഫിയത്തും ഇസ്സത്തും നൽകണേ അല്ലാ. ഇതൊരു വല്ലാത്ത വരീബ നവാസാണ്. ഇവിടെ നമ്മുടെ എല്ലാവരുടെയും